بسم الله الرحمن الرحيم. هؤلاء قومنا اتخذوا من دونه آلهة، لولا يأتون عليهم بسلطان بين، فمن أظلم ممن افترى على الله كذبا. وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا. وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين، وإذا غربت تقرضهم ذات الشمال، وهم في فجوة منه، ذلك من آيات الله. من يهد الله فهو المهتد، ومن يضلل فلن تجد له وليا مرشدا. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ربنا غلبت علينا شقوتنا وكنا قوما ضالين. ربنا أخرجنا منها فإن عدنا فإنا ظالمون. قال اخسأوا فيها ولا تكلمون. سنهم الله ستي بشواسيكلي بشواسيكلي سهودري سهودرن ماري سهورتكلي. മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ നിത്യവൃത്തിക്ക് വേണ്ടി പുറത്തു പോകുന്ന കുടുംബനാഥന്മാർ പാലിക്കേണ്ടുന്ന ഇസ്ലാമികമായ മര്യാദകളും നിയമങ്ങളുമായിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിലൂടെ വിശദീകരിക്കപ്പെട്ടത്. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കുടുംബനാഥൻ പുറത്തായിരിക്കെ നിത്യവൃത്തിക്ക് വേണ്ടി പുറത്തു പോയിരിക്കുന്ന സമയത്ത് വീട്ടിലുണ്ടാകുന്ന ഗൃഹനായികമാർ
വീട്ടിൽ സമയം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളിലേക്കാണ് ഇന്നത്തെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നേര് പറയുവാനും നേരിന്റെ വക്താക്കളായി ജീവിക്കുവാനും സർവവിധത്തിലുള്ള തൗഫീഖും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഭർത്താവ് ജോലിക്ക് വേണ്ടി പുറത്തു പോയി കഴിഞ്ഞാൽ, ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും നാട്ടിലാണെങ്കിലുമൊക്കെ വീടുകളിൽ സമയം ചെലവഴിക്കുന്നവരാണ് 90% സ്ത്രീകളും. ജോലിക്ക് പോകുന്ന സ്ത്രീകൾ വളരെ മറ്റുള്ളവരെ അപേക്ഷിച്ച് ആപേക്ഷികമായി അവരുടെ എണ്ണം കുറവാണ്. വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബ നാഥയെ സംബന്ധിച്ചിടത്തോളം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ ഗൗരവതരമായ ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടുന്ന് പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തിഹി. നിങ്ങൾ എല്ലാവരും നായകന്മാരാണ്. നിങ്ങളെല്ലാവരും തന്നെ തൻ്റെ കീഴിലുള്ള ആളുകളെ സംബന്ധിച്ച് ചോദിക്കപ്പെടുന്നവർ തന്നെയാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശേഷം തുടർന്നുകൊണ്ട് പല ആളുകളെയും പറഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞു, വൽ മർഅത്തു റാഇയത്തുൻ അലാ ബൈത്തി ബഅലിഹാ വവലദിഹി വഹിയ മസ്ഊലത്തുൻ അൻഹും. ഒരു സ്ത്രീ അവരുടെ ഭർത്താവിന്റെ വീട്ടിലെ മേൽനോട്ടക്കാരിയാണ്. വവലദിഹി, ആ ഭർത്താവിന്റെ സന്താനങ്ങളുടെയും ഉത്തരവാദിത്തമുള്ളവളാണ്. വഹിയ, അവൾ മസ്ഊലത്തുൻ അൻഹും, അവരെക്കുറിച്ച് ഉത്തരവാദിത്ത ബോധമുള്ളവളായതുകൊണ്ട് അവൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. ഒരു ഗൃഹനാഥയെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അവളുടെ പ്രവർത്തന മണ്ഡലം യഥാർത്ഥത്തിൽ വീട് തന്നെയാണ്. വളരെ അനിവാര്യമായ സാഹചര്യങ്ങളിൽ ആവശ്യമെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു സ്ത്രീക്ക് ജോലിക്ക് വേണ്ടി പുറത്തു പോകാം. ഇസ്ലാം അതിനെ എതിർത്തിട്ടില്ല, അതിൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട്. അതേ അവസരത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ പ്രവർത്തന മേഖല വീട് തന്നെയാണ്. ആ വീടിൻ്റെ ഭരണം, ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കൽ, വളരെ ഭംഗിയായും വൃത്തിയായും വീട് കൊണ്ട് നടക്കൽ, അവിടെയുള്ള കാര്യങ്ങളെല്ലാം അടുക്കോടെ ചിട്ടയോടെ കൃത്യമായി തന്നെ നിർവഹിക്കൽ, നോക്കി നടത്തൽ, ഒരു സ്ത്രീക്ക്, ഒരു ഭാര്യയ്ക്ക് അതിലൂടെ ഒരുപാട് പ്രതിഫലം അല്ലാഹു തആല നൽകും തീർച്ചയായും. അതുപോലെ തന്നെ തൻ്റെ പുറത്തു പോയിട്ടുള്ള തൻ്റെ ഭർത്താവ്, അതുപോലെ തന്നെ പഠനത്തിന് വേണ്ടി പുറത്തു പോയിട്ടുള്ള തൻ്റെ മക്കൾ, കുടുംബത്തിലെ മറ്റു മെമ്പർമാർ, ഇവർക്കൊക്കെ ആവശ്യമായ നിലക്ക് ഭക്ഷണം പാകം ചെയ്യലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു കർമ്മവും നിയ്യത്തിലൂടെ സൽക്കർമ്മമാക്കി മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. നിത്യജീവിതത്തിൽ വീടിൻ്റെ ഭരണം നോക്കി നടത്തുന്ന, വീട് ക്രമീകരിക്കുന്ന, തൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ പോലും ശ്രദ്ധിക്കുന്ന, വീടിൻ്റെ വൃത്തിയും വെടിപ്പും കാത്തു സൂക്ഷിക്കുന്ന, അവർക്കാവശ്യമായ നിലക്കുള്ള ഭക്ഷണം പാകം ചെയ്യുന്ന, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു സഹോദരിയും ഒരു സ്ത്രീയും വിചാരിച്ചു പോകരുത് ഇതെനിക്ക് വൃഥാവിലായ ഒരു വേലയാണ്, ഒരു പ്രവൃത്തിയാണ് എന്ന്. തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായി, തൻ്റെ കുട്ടികളോടും തൻ്റെ ഭർത്താവിനോടുമുള്ള കടമകൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി, അവർക്കായി താൻ നിർവഹിക്കുന്ന ഒരു സേവനം എന്ന നിലക്ക് അള്ളാഹുവിങ്കൽ നിന്നതിന് പ്രതിഫലമുണ്ട്. എൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാനും എൻ്റെ മക്കളോടുള്ള എൻ്റെ കടമ നിർവഹിക്കുവാനുമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്ന
ഉത്തമമായ ഒരു നിയ്യത്ത്, അടുക്കളയിലും വീടിന്റെ ഏത് ഭാഗങ്ങളിലും ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനുണ്ടെങ്കിൽ, ഒരു സ്ത്രീക്കുണ്ടെങ്കിൽ, തീർച്ചയായും സഹോദരിമാരെ, ആ പ്രവൃത്തി പ്രതിഫലമില്ലാത്ത കേവലം ഒരു വൃഥാ വേലയാണെന്ന് ആരും വിചാരിക്കരുത്. തീർച്ചയായും അത് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന കാര്യം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് സമൂഹത്തിൽ പല ആളുകളും പല പ്രവർത്തനങ്ങളും തൊഴിൽ ചെയ്യാതെ പലപ്പോഴും വേലക്കാരികളെ ഏൽപ്പിക്കുന്നത് കാണാം. വേലക്കാരികൾ വേണ്ട എന്നല്ല, ആവശ്യമുണ്ടെങ്കിലേ വേലക്കാരികളെ ഏൽപ്പിക്കാവൂ, അതല്ലെങ്കിൽ സ്വയം ചെയ്യുന്നത് തന്നെയാണ് ഉത്തമം. മക്കളെ വളർത്തുവാൻ ഇന്ന് ആയമാരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സംസ്കാരമാണ് പലയിടത്തും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുട്ടി ചെറുപ്പത്തിലെ പിന്നെ കുട്ടി കാണുന്നത് ആയയെയാണ്, വീട്ടുവേലക്കാരിയെയാണ്. കുട്ടിക്ക് ചുംബനം കൊടുക്കുന്നതും മടിയിലിരുത്തുന്നതും പാല് കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും കുട്ടിക്ക് വസ്ത്രം ധരിപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതും കഴുകുന്നതും എല്ലാം ചെറുപ്പത്തിലെ ഈ കുട്ടി കാണുന്നത് ഏത് സ്ത്രീയാണെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ നിങ്ങൾ പേരിന് പറ്റ തള്ളയായിട്ട് കാര്യമില്ല. ആ മക്കൾ ഉമ്മയായി പലപ്പോഴും കാണുക. ആരാണോ ആ കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിച്ചവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നതെങ്കിൽ അവരെ തന്നെയായിരിക്കും സംശയിക്കാനൊന്നുമില്ല. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു കുട്ടിയെ സംബന്ധിച്ച്, ആ കുട്ടിക്ക് വേണ്ട രൂപത്തിലുള്ള എല്ലാ പരിചരണങ്ങളും രണ്ടു വർഷം തുടർച്ചയായി ചെയ്തു കൊടുത്ത ഒരു ഖാദിമ, ഒരു വേലക്കാരി വിസ മാറ്റിയിട്ട് നാട്ടിലേക്ക് പോയപ്പോൾ ദുഃഖം കൊണ്ട് ഈ കുട്ടി ഭക്ഷണം കഴിക്കാതെ രോഗിയായി തീരുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തു എന്ന ഒരു സംഭവ ഒരു വാർത്ത പലപ്പോഴും നമ്മൾ വായിച്ചു കേട്ടതിൽ ഉണ്ടാകാം. ഇന്ന് പലപ്പോഴും ഉമ്മമാരെക്കാൾ കുട്ടികൾ സ്നേഹിക്കുന്നത് പലയിടത്തും ആയമാരെയും വേലക്കാരികളെയുമാണ്. എന്താണ്? ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടുന്ന സ്നേഹം നൽകാൻ പല ഉമ്മമാരും ഇന്ന് തയ്യാറല്ല. അവര് മറ്റു പലരെയും ഏൽപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ഇതൊക്കെ അനിവാര്യമായ ഘട്ടങ്ങളിൽ ചെയ്യാമെന്നതല്ലാതെ അങ്ങനെ ചെയ്യുമ്പോൾ പോലും കുട്ടികളുടെ പ്രാഥമികമായ കാര്യങ്ങളിലും ലാളനയിലും സ്നേഹത്തിലുമൊക്കെ ഒരുമ്മ തന്റെ കുട്ടികളോട് ആത്മീയമായ അഭേദ്യമായ ഒരു ബന്ധം സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടികൾക്ക് പിന്നെ ഞാനാ ഉമ്മ എന്ന് പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമുണ്ടാവില്ല, കുട്ടികൾക്ക് സ്നേഹം ഉണ്ടാവില്ല. അതുകൊണ്ട് വേലക്കാരികളെ വീട്ടിൽ നിശ്ചയിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ അനിവാര്യമായ ഘട്ടങ്ങളിലായിരിക്കണം ഒരു സ്ത്രീ ചെയ്യേണ്ടത്. സ്വന്തം അവനവന്റെ കൈകൊണ്ട് തന്നെ അവനവൻ തന്നെ നേരിട്ട് ചെയ്യുന്ന ആ ഒരു ആത്മീയമായ ഉമ്മയും മക്കളും തമ്മിലുള്ള ഒരു ബന്ധം അത് മറ്റുള്ളവരിലേക്ക് വിട്ടുകൊടുത്താൽ പലപ്പോഴും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ സ്നേഹം കൊടുത്തവർക്കേ സ്നേഹം തിരിച്ചു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് വീടിന്റെ അകത്തളത്തിൽ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം വളരെ അനിവാര്യമെന്ന് തോന്നുന്നെങ്കിൽ അല്ലാതെ മറ്റുള്ളവരെ ഇടപെടുത്താതെയാണ് ഒരു മുസ്ലിം സ്ത്രീ തന്റെ കുട്ടികളുമായിട്ടുള്ള കടമകൾ നിർവഹിക്കേണ്ടത് എന്നതിൽ രണ്ടഭിപ്രായം ആർക്കും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, പ്രായോഗികമായ പലരുടെയും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ. അതുപോലെ തന്നെ തന്റെ ഭർത്താവിനും മക്കൾക്കും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വ്യാപൃതരാകുന്നതിൽ സന്തോഷമാണ് ഒരു സഹോദരി കണ്ടെത്തേണ്ടത്. കാരണം അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയം വിനിയോഗിക്കുമ്പോൾ തെറ്റായ കാര്യങ്ങളിലേക്ക് സമയം കൊല്ലാൻ ഒരു പെണ്ണിനും ഇടം കിട്ടാതെ തന്റേതായ ഉത്തരവാദിത്തങ്ങളും തന്റെ ഭർത്താവിനോടുള്ള തന്റെ സ്നേഹവും തന്റെ ഭർത്താവ് തന്നെ കുറിച്ച് കൂടുതൽ സ്നേഹിക്കുവാനും ആ കടമകൾ നിർവഹിക്കുവാനുമൊക്കെ തനിക്ക് അവസരം തരുന്നല്ലോ എന്റെ നാഥൻ എന്ന നിലക്ക് സന്തോഷത്തോടുകൂടെയാണ് അത് ചെയ്യേണ്ടത്. ഒരു പെണ്ണ് എപ്പോഴും പെണ്ണ് തന്നെയാണ്. അവൾ ആരായി തീർന്നാലും അവൾ പെണ്ണ് തന്നെയാണ്. പലപ്പോഴും പറയാറ് ഞാനൊരു ഡോക്ടറാണ് അല്ലെങ്കിൽ ഞാനൊരു ഉന്നത ഉദ്യോഗസ്ഥയാണ്, വീട്ടുവേലയൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതങ്ങനെയല്ല, ആരായിരുന്നാലും ഒരു പെണ്ണ് ആരായിരുന്നാലും പെണ്ണ് പെണ്ണ് തന്നെയാണ്. പെണ്ണിന് പെണ്ണിന്റേതായ രൂപത്തിലുള്ള പ്രത്യേകതകളും ആണുങ്ങൾ ആണുങ്ങളുടേതായ രൂപത്തിലുള്ള പ്രത്യേകതകളും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടേതായ കൃത്യമായ സഹകരണങ്ങൾ ഒരു വീട്ടിൽ നിർവഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ തന്റെ പ്രിയപ്പെട്ടവൻ ജോലിക്ക് പുറത്തു പോയാൽ വീട്ടിൽ അധിക സമയവും വീടുകളിൽ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന സഹോദരിമാർ വീടിന്റെ ഭരണത്തിന്റെ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കണം. വീടിന്റെ വൃത്തിയിലും വെടുപ്പിലും മറ്റ് കാര്യങ്ങളിലും അവർ ശ്രദ്ധിക്കണം. കേവലം വൃഥാവേലയായിട്ടല്ല, ഇതിനൊക്കെ എനിക്ക് എന്റെ നാഥൻ, ഞാൻ എന്റെ ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച്
അനുസരണയോടെ പ്രവർത്തിക്കുന്ന ഒരു ഭാര്യ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു പെണ്ണ് അഞ്ചു നേരം നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകപ്പെടുന്നവളിൽ അവൾ ഉണ്ടാകുമെന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു ഉദ്ദേശം വീട്ടിലിരുന്ന് വീടിന്റെ ഭരണം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരിമാരുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അതൊരു പ്രതിഫലത്തിന് ഹേതുവായി തീരുന്ന കർമ്മമായി തീരും എന്നതിൽ സംശയമില്ല. മാത്രമല്ല പിന്നെ സ്ത്രീകൾ സഹോദരിമാര് ശ്രദ്ധിക്കേണ്ടത് ഒഴിവുവേളകൾ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം എന്നതാണ്. ആണുങ്ങളെ അപേക്ഷിച്ച് പുരുഷന്മാരെ അപേക്ഷിച്ച് വീടുകളിൽ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ധാരാളം സമയങ്ങൾ പലപ്പോഴും ലഭ്യമാകും, ഒരുപാട് സമയങ്ങൾ പലപ്പോഴും ലഭ്യമാകും. നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ ഒരു വേള കൂടുതൽ പ്രവാസ ലോകത്ത് ലഭ്യമായി എന്നിരിക്കും. ഒഴിവുവേളകൾ ധാരാളമായി കിട്ടുമ്പോൾ ആരും മനസ്സിലാക്കരുത് തന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുള്ള ഈ ഒഴിവ് സമയം അതൊരു മിനിറ്റാണെങ്കിലും ഒരു മണിക്കൂറാണെങ്കിലും പത്ത് മണിക്കൂറാണെങ്കിലും അതിനെപ്പറ്റി ചോദിക്കപ്പെടുന്നവളാണ് താൻ എന്ന ബോധം ഒരു പെണ്ണും മറക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിഅമതാനി മഖ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്, രണ്ടനുഗ്രഹങ്ങൾ, ആ രണ്ടനുഗ്രഹങ്ങളിലും അധിക പേരും ശരിക്കും അത് ഉപയോഗപ്പെടുത്താതെ അത് വെറുതെ കളഞ്ഞുകൊണ്ട് വഞ്ചിതരാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും. അത് കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്താതെ അത് നഷ്ടമാകുമ്പോഴാണ് അതിനെ സംബന്ധിച്ച് പലരും ആലോചിക്കുന്നത് പോലും ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ട് അനുഗ്രഹങ്ങൾ, ഒന്ന് അസ്സിഹത്തു ആരോഗ്യമാണ്, വൽ ഫറാഗ് മറ്റൊന്ന് ഒഴിവ് സമയമാണ്. അപ്പൊ ഒഴിവ് സമയം, ഒഴിവ് കിട്ടുക, വെറുതെ ഇരിക്കാൻ സമയം കിട്ടുക എന്നത്, ഒഴിവുവേള ലഭിക്കുക എന്നത് ഒരു നിഅമത്തായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നാളെ മഹ്ശറിൽ ചോദിക്കപ്പെടുന്നതാണ് നമ്മുടെ ഈ ആയുസ്. ആരുടെയും വെച്ച കാല് മുന്നോട്ട് അനക്കാൻ റബ്ബ് സമ്മതിക്കുകയില്ല റബ്ബിന്റെ കോടതിയിൽ. കുറെ കാര്യങ്ങളെ പറ്റി എല്ലാവരും മറുപടി പറയണം, അത് പുരുഷനാണെങ്കിലും മറുപടി പറയണം, സ്ത്രീയാണെങ്കിലും മറുപടി പറയണം. അതിൽപ്പെട്ടവര് ചോദ്യം മണ്ണും രിഹി, മനുഷ്യന്റെ ആയുസ്സിനെ സംബന്ധിച്ചാണ്. ഫീമ അഫ്നാ, ഏത് കാര്യത്തിലാണ് ആയുസ്സിനെ ചെലവഴിച്ചത്, ഇതെല്ലാവരോടും ചോദ്യമുണ്ട്. ഏത് നിഅമത്തിനെ കുറിച്ചും ചോദ്യമുണ്ട്. പിന്നീട് നിശ്ചയമായും നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും അന്നത്തെ ദിവസം. സർവ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ ഒരു ബോധം നമ്മുടെ മനസ്സിൽ വേണം. വെറുതെ സമയം കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരു കലണ്ടർ പോലെ നമ്മുടെ ചുമരുകളിൽ തൂങ്ങുന്ന ഒരു കലണ്ടർ, ഒരു ബോർഡിൽ, ഒരു ബോർഡിൽ, ഒരു കാർഡ്ബോർഡിലായിരിക്കും. അതിന്മേൽ 365 കഷ്ണങ്ങളുള്ള ഒരു കൊല്ലത്തെ പുതിയൊരു കലണ്ടർ കൊണ്ടുവന്ന് തൂക്കിയാൽ ഓരോ ദിവസവും നമ്മൾ ഓരോ താളുകൾ ഇങ്ങനെ പറിച്ച് കീറിക്കളയും. അങ്ങനെ പറിച്ച് കീറിക്കഴിഞ്ഞ് December 31 എത്തുമ്പോ ഒരു ബോർഡ് മാത്രം ബാക്കിയാവും, എല്ലാം കഴിഞ്ഞു. ആ ബോർഡ് എന്താ ചെയ്യാൻ നിങ്ങൾ കൊണ്ടുപോയി കച്ചറ ബോക്സിലേക്ക് ഇടും. എന്താ കാരണം? സമയം കഴിഞ്ഞു, ഇനി അത് വെച്ചിട്ട് കാര്യമില്ല. ഇതേപോലെയാണ് മനുഷ്യന്റെ കാര്യം. അതേ മനുഷ്യനില്ല ഓരോ ദിവസങ്ങളും ഇങ്ങനെ ചീന്തി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണക്കാക്കപ്പെട്ട നമ്മുടെ ആയുസ് മുഴുവൻ അങ്ങ് തീർന്നാ പിന്നെ ഈ ബോഡി മാത്രം ബാക്കിയാകും. ഈ ബോഡി മാത്രം ബാക്കിയായി കഴിഞ്ഞാൽ ഈ ബോഡി മാത്രമായിട്ട് പിന്നെ ആർക്കും വേണ്ട. ഉടനെ എത്ര വലിയ കുടുംബങ്ങളാണെങ്കിലും എത്രയും വേഗം കുളിപ്പിച്ച് കഫം ചെയ്ത് ഖബറിൽ കൊണ്ടുപോയി വെക്കും. ഇതാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ആയുസ് എന്ന് പറയുന്നതിന്റെ ഉദാഹരണം എങ്ങനെയാണ്? അപ്പൊ ഇതിനെക്കുറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ കൃത്യമായി നമ്മൾ ചോദിക്കപ്പെടും എന്നൊരു ബോധം നമുക്ക് വേണം. എത്ര സമയമാണ് ഒരു ദിവസം നമ്മൾ കഴിച്ചുകൂട്ടുന്നത്? വീടുകളിൽ ഇവിടെയൊക്കെ പ്രവാസികൾക്ക് പ്രത്യേകിച്ചും നാട്ടിലുമുണ്ട് പലപ്പോഴും ധാരാളം സമയങ്ങൾ പലർക്കും ലഭിക്കുന്നുണ്ട്. ആ സമയങ്ങളൊക്കെ എന്തിനു വേണ്ടിയാ എന്ന് പലരും ഉപയോഗപ്പെടുത്തുന്നത്. കുറെ ആളുകൾ ധാരാളമായി ഉറങ്ങും സമയം കിട്ടുമ്പോ. അതേ പ്രിയപ്പെട്ടവൻ ജോലിക്ക് പോയി, ഇനി വീട്ടിൽ പണിയൊന്നുമില്ല, അതല്ലെങ്കിൽ ഉള്ള പണികളൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടി, ഇനി ഒഴിവുണ്ട്, ഒന്നും ചെയ്യാനില്ല, ഉറങ്ങന്നെ. അങ്ങനെ ഉറങ്ങുമ്പോ ഉറക്കത്തിനും അല്ല നിശ്ചയിച്ചിട്ടുണ്ട് ഒരു പരിധി. പരിധിക്കപ്പുറം ഉറങ്ങുമ്പോ, ഉറക്കം അധികമാകുമ്പോ
പണ്ഡിതന്മാര് പറയുന്നത് കാണാം, കസറത്തുൻ നൗമി സബബുൽ ഖസ്വത്തിൽ ഖൽബി വഗഫലതിഹി, ഉറക്കിന്റെ ആധിക്യം ഹൃദയം കടുത്തുറച്ചു പോകാൻ കാരണമാകും, ഹൃദയത്തിന്റെ ലോലത നഷ്ടപ്പെടാൻ കാരണമാകും അമിതമായ ഉറക്ക്. വഗഫലതിഹി, ഹൃദയം വേണ്ടതിലേക്ക് ശ്രദ്ധിക്കാതെ അശ്രദ്ധമാകുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അങ്ങനെ വൈദാ ഖസൽ ഖൽബു, ഹൃദയം കടുത്തുപോയാൽ അടിമക്ക് പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പിന്നെ താല്പര്യമുണ്ടാവില്ല. അവന്റെ മനസ്സ് പിന്നെ തിന്മകളിലേക്കും ഹറാമുകളിലേക്കും ഇങ്ങനെ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. ഉറക്ക് അധികമായി കഴിഞ്ഞാൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറങ്ങുന്നതിനൊരു പരിധി നിശ്ചയിക്കണം. ഇത്ര മണിക്കൂർ ഞാൻ എനിക്ക് പകൽ രാത്രി നഷ്ടപ്പെടുന്ന ഉറക്കി, എനിക്ക് ഇത്ര സമയത്ത് ഉറങ്ങുക, ഇത്ര സമയത്ത് എഴുന്നേൽക്കുക, കിട്ടുന്ന സമയം ഒഴിവിട്ടുമ്പോഴൊക്കെ ഉറങ്ങുക എന്നല്ല, ഉറക്കിനൊരു ലിമിറ്റ് നിശ്ചയിച്ച് വീട്ടിൽ ഇഷ്ടം പോലെ പണിയുണ്ടല്ലോ ഇനി വരുവോളം ഉറങ്ങുക, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന നിലക്ക് ചെയ്യാൻ പാടില്ല, അതിനും സമയം നിശ്ചയിക്കണം. വേറെ ചില ആളുകൾ എന്ത് ചെയ്യും, വേറെ ചിലർ ചെയ്യാറുള്ളൊരു നീണ്ടു നിൽക്കുന്ന ടെലിഫോണാണ് സമയം കളയാൻ വേണ്ടിയിട്ട് ഇന്ന് സ്ത്രീകൾ വീട്ടിൽ ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ ടെലിഫോൺ അമ്മല് ടെലിഫോൺ ചെയ്യാന്നല്ല പറയാ, പലപ്പോഴും തൂങ്ങുക എന്നാ പറയാം, അതിമേലാണ് തൂങ്ങലാണ് ധാരാളക്കണക്കിന് മണിക്കൂറുകൾ. പലപ്പോഴും പലപ്പോഴും സൗജന്യ കോളുകളായി കഴിഞ്ഞപ്പോ ആളുകൾക്ക് ഇന്നതിന് യാതൊരു വിലയും ഒരു മടിയില്ലാതായി. അങ്ങനെ മണിക്കൂറുകൾ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് സഹോദരിമാര് സമയം കളയാണ്. ഈ ഫോൺ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ആവശ്യത്തിനുള്ളൊരു മാധ്യമമാണത്, ആവശ്യത്തിനുള്ളൊരു മാധ്യമമാണത്. അത്യാവശ്യമായ വിവരങ്ങൾ അറിയാനും ചോദിക്കാനും പറയാനും ഇതാതൊന്നുമല്ല, എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെന്തൊക്കെ പിന്നെന്തൊക്കെ എന്നാ പിന്നെയും പിന്നെയും ചോദിക്കുക. ഏയ് ഒന്നുമില്ല, സുഖം തന്നെ, അപ്പുറത്തുനിന്ന് പറയും ഇല്ല പിന്നെ വേറെ വിശേഷമൊന്നുമില്ല, എന്നാലും പിന്നെന്തൊക്കെ പിന്നെന്തൊക്കെ, എന്താ ഇവൾക്ക് പണിയൊന്നുമില്ല, അപ്പൊ ഇങ്ങനെ പിന്നെന്തൊക്കെയാ പിന്നെന്തൊക്കെയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമയം കളയാം, അത് പാടില്ല. അനിവാര്യമായ കാര്യങ്ങൾക്ക് അള്ളാഹുത്താല നൽകിയിട്ടുള്ള ഒരു സംവിധാനമാണ്. പിന്നെന്തൊക്കെയാ പിന്നെന്തൊക്കെയാന്ന് ചോദിച്ചിട്ട് അങ്ങനെ പിന്നെ അവിടെ കൂട്ടാനും കറിയിലും മുളക് അരച്ചതിന്റെ തോതും അതുപോലെ തന്നെ എന്താ മീൻ വാങ്ങിയതും എപ്പോഴാ മുറിച്ചതെന്നും എങ്ങനെ ഓരോന്നും പിന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മണിക്കൂറുകളോളം നമ്മൾ സമയം കളയുന്നു. വാസ്തവത്തിൽ അങ്ങനെ കളയാനുള്ളതാണോ നമ്മുടെ വിലപ്പെട്ട സമയം? അങ്ങനെ കളയാനുള്ളതാണോ സഹോദരിമാരെ നമ്മുടെ വിലപ്പെട്ട സമയം? അല്ല. അതുകൊണ്ട് ഫോൺ ചെയ്യുന്നതിന് ലിമിറ്റ് ഏർപ്പെടുത്തണം. ഫോൺ ചെയ്യുമ്പോൾ തന്നെ അനിവാര്യമായത് സംസാരിക്കണം, ആവശ്യമായത് സംസാരിക്കണം. അനാവശ്യങ്ങളിലേക്ക് കൂടുതൽ സമയം ഫോൺ ചെയ്യുമ്പോൾ അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അനനുവദനീയതകളിലേക്ക് ഫോൺ സംസാരങ്ങൾ വഴിമാറും. അങ്ങനെ ഗീബത്തുകളിലെത്തും, നമീമത്തുകളിലെത്തും. അവൾ വാങ്ങിയ ഡ്രസ്സിനെ പറ്റി ചർച്ചയാകും, അവളുടെ ബോഡിയെ പറ്റി ചർച്ചയാകും, ശരീരത്തെ പറ്റി ചർച്ചയാകും, കുടുംബത്തെ പറ്റി ചർച്ചയാകും. അങ്ങനെ പലതിലേക്കും ആവശ്യമില്ലാത്തതിലേക്കൊക്കെ കടന്നു ചെന്ന് അതേ ആവൃത്തം അങ്ങ് വിശാലമായി. പിന്നെ ഒരു ഹലാലായ സംഗതി ആവശ്യത്തിന് ഫോൺ തുടങ്ങിയിട്ട് ധാരാളക്കണക്കിന് ഹറാമുകൾ എഴുതി കൂട്ടി അതേ മലക്കുകൾ മായൽ ഫിളുമിൻ കൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഒരു പദവും ഉരിയാടുന്നില്ല, അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടല്ലാതെ എന്ന ആശയം ഖുർആൻ പറഞ്ഞല്ലോ. അങ്ങനെ മലക്കുകൾക്ക് റെക്കോർഡ് ചെയ്യാൻ മാത്രവും അതിലപ്പുറവും ഒരുപാട് ഒരുപാട് ഫോണിലൂടെ സംസാരിച്ച് സംസാരിച്ച് കുറ്റം വാങ്ങിയെടുത്ത് അള്ളാഹ് തന്ന ഒഴിവ് സമയത്തെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ നാളെ പരലോകത്ത് മറുപടി പറയേണ്ടി വരില്ലേ? അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഫോണിന് സമയം നീക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഗീബത്തും നമീമത്തും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കടന്നു വരാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, എന്ത് പിന്നെ ചിലരെന്ത് ചെയ്യുന്നു, അതേ അവർ വേഗം സീരിയലുകളിലേക്ക് തിരിയുകയാണ്, മ്യൂസിക്കിലേക്ക് തിരിയുകയാണ്, പാട്ടുകൾ കേൾക്കുകയാണ്. അതാണ് പലർക്കും 95% പണി. ഒഴിവ് കിട്ടിയാൽ ഇനി തിരക്കിനിടയിലാണെങ്കിലും അടുക്കളയിൽ അതേ തീയങ്ങ് ഓൺ ചെയ്ത് അരിയിട്ട് പിന്നെ അതാ പെട്ടെന്ന് ഓടി വരികയാണ്. പിന്നെയും റിമോട്ട് കയ്യിലുണ്ട്, അതേ ചാനലുകളിൽ ഇങ്ങനെ സീരിയലുകളും സിനിമകളും പാട്ടുകളും നൃത്തങ്ങളും ഡാൻസുകളും അതേ കോമഡി ഷോകളും ഒക്കെ കണ്ടിട്ട് അങ്ങനെ സമയം കൊല്ലുകയാണ്. ഓ സഹോദരിമാരെ, നിങ്ങളുടെ സമയം അതിനുവേണ്ടി കളയാനുള്ളതാണോ? അല്ല തന്ന കണ്ണല്ലേ, അല്ല തന്ന ഞഴമത്തല്ലേ ഈ രണ്ട് കണ്ണുകൾ, അല്ല തന്ന ഞഴമത്തല്ലേ ഈ രണ്ട് കാതുകൾ,
അല്ല തന്ന ഞാമത്തല്ലേ നിന്റെ ഭവനം, അല്ല തന്ന ഞാമത്ത് കൊണ്ട് വാങ്ങിയതല്ലേ നിന്റെ വീട്ടിലെ ചാനൽ സംവിധാനം അടങ്ങുന്ന TV. അതെ, അതുകൊണ്ട് തന്നെ അതൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോ അക്കമിട്ട് കണക്ക് പറയേണ്ടി വരുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന ബോധമില്ലാതെ കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്ന പെണ്ണ്, കാതുകൊണ്ട് വ്യഭിചരിക്കുന്ന പെണ്ണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് രണ്ട് കണ്ണുകളുടെ വ്യഭിചാരമാണ് അവിഹിതമായതിലേക്ക് നോക്കി രസിക്കൽ, രണ്ട് കാതുകളുടെ വ്യഭിചാരമാണ് അവിഹിതമായത് കേട്ട് രസിക്കൽ, നാവിന്റെ വ്യഭിചാരമാണ് അവിഹിതമായത് പറഞ്ഞ് രസിക്കൽ. ഈ പണിയല്ലേ ഇന്ന് വീടുകളിലാകുന്നത്, ഈ പണിയല്ലേ വീടുകളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ടൈം കിട്ടിയാലും ശരി ഇല്ലെങ്കിലും ശരി, ആ രൂപത്തിലുള്ള ഹറാമിന്റെ സംവിധാനങ്ങളിലേക്ക് ഒരിക്കലും മുസ്ലിം ഉമ്മമാര് പോകാൻ പാടില്ല. അതുപോലെ തന്നെ മ്യൂസിക്കുകൾ, അതെ, ഇസ്ലാം വിരോധിച്ചതാണ് സംഗീതോപകരണങ്ങളും ആ സംഗീതോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനങ്ങളും. അതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നത് തന്നെയാണ്. എന്നാലും ഈമാനുള്ള മനുഷ്യന്മാർക്ക് ഇടയ്ക്കിടെ ഉത്ബോധനങ്ങൾ കിട്ടുമ്പോൾ ഉത്ബോധനം നടത്തൂ പ്രവാചകരെ. കാരണം ഉത്ബോധനം എന്ന് പറയുന്നത് ഈമാനുള്ളവർക്ക് വല്ലാത്ത ഉപകാരം കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോ നമുക്ക് കിട്ടുന്ന സമയങ്ങൾ TVയുടെ മുമ്പിൽ ചാനലുകളിലൂടെ സമയം തീർക്കാനുള്ളതല്ല, പാട്ടുകൾ കേട്ട് മ്യൂസിക്കുകളുടെ അടിമയാകാനുള്ളതല്ല, ഡാൻസുകൾ കണ്ട് ആസ്വദിക്കാനുള്ള കണ്ണുകളല്ല, അതെ, നഗ്നമായ മേനി കണ്ട് ആസ്വദിക്കേണ്ടവരല്ല, കോമഡി ഷോകൾ കണ്ട് പൊട്ടിപ്പൊട്ടി ചിരിക്കേണ്ടവരല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കസറത്തുള്ളാഹിക്ക് ചിരി അമിതമാക്കൽ, ചിരി അമിതമാക്കൽ മനുഷ്യരെ, മനുഷ്യർക്ക് ഏറ്റവും വലിയ അബദ്ധമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതെ, ധാരാളമായി ഇങ്ങനെ ഒന്നും പറയാനില്ലാതെ ചിരിപ്പിക്കുന്ന പരിപാടികൾ കാണുക, അങ്ങനെ ചിരിക്കാനായിട്ട് കുറച്ച് പരിപാടികൾ, ചിരിപ്പിക്കാനായിട്ട് കുറച്ച് പരിപാടികൾ, അത് കേൾക്കാനും കാണാനും കുറെ ശ്രോതാക്കളും പ്രേക്ഷകന്മാരും. ഓ പ്രിയമുള്ളവരെ, മുസ്ലിമിന്റെ ഭവനത്തിൽ അതൊന്നും ഉണ്ടായിക്കൂടാ. അതുപോലെ തന്നെ നീ കൊഞ്ചിക്കുഴയേണ്ടത് നിന്റെ ഭർത്താവിന്റെ മുമ്പിലാണ്. നിന്റെ ഭർത്താവിനോടല്ലാതെ നിനക്ക് ആ നിലക്കുള്ള സംസാരങ്ങൾ പറഞ്ഞ് രസിക്കാൻ പാടില്ല. പല സഹോദരന്മാരും പലപ്പോഴും ചില ചെറിയ ചെറിയ ക്ലിപ്പുകൾ അയച്ചു തരാറുണ്ട്. കണ്ടില്ലേ മൗലവി നമ്മുടെ സമുദായത്തിലെ താത്തമാരുടെ അവസ്ഥ? അതെ, റേഡിയോയിലെ അവതാരകന്മാരോട് വിളിച്ചുകൊണ്ട് നമ്മുടെ താത്താമാര് വീടില്ലതാ കിട്ടുന്ന സമയം കൊണ്ട് കൊഞ്ചിക്കുഴയുന്ന ചില ഡയലോഗുകളുണ്ട്, പറയാൻ കൊള്ളില്ല. ദ്വയാർത്ഥം വെച്ചുകൊണ്ടുള്ള പല സംസാരങ്ങളും റേഡിയോയിലെ അവതാരകന്മാരോട് അങ്ങോട്ടും അവതാരികമാരോട് അങ്ങോട്ട് ആണുങ്ങളും പെണ്ണുങ്ങളുമൊക്കെ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ റേഡിയോ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് കൊഞ്ചിക്കുഴയുന്ന അവസ്ഥ കാണുന്നുണ്ട്. അതിനും നമ്മുടെ നാവ് അനുവദിക്കപ്പെട്ടതല്ല. ഒരു മുസ്ലിം പെണ്ണത് ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരുടെ കാര്യമല്ലല്ലോ, നമ്മളെ കുടുംബത്തിന്റെ കാര്യം ആദ്യം നോക്കണ്ടേ? ഒരു മുസ്ലിം പെണ്ണങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എന്താ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് ഒരുപാട് അബദ്ധങ്ങളുടെ ലോകത്തേക്ക് മനുഷ്യൻ ഇന്ന് പോവുകയാണ്. ഇനി ഇതൊക്കെയും കണ്ട് സീരിയലും TVയൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് മടുത്താ പിന്നെ ചില പെണ്ണുങ്ങൾ സമയം കളയുന്നത്. അതെ, ചില മാപ്രസിദ്ധീകരണങ്ങൾ ഉണ്ട്, വനിതാ മാഗസിനുകൾ എന്ന പേരിൽ നമ്മുടെ വീടുകളിലേക്ക് പറന്നെത്തുന്നവയുണ്ട്, പത്രത്തോടൊപ്പം വരുന്ന ടാബ്ലോയിഡുകളുണ്ട്, അതുപോലെ തന്നെ സചിത്ര ഫീച്ചറുകൾ അടങ്ങുന്ന, അതെ, കവർ പേജ് കണ്ടാൽ തന്നെ ഉള്ളിലെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കുന്ന മാസികകളുണ്ട്, പ്രേമത്തിന് വേണ്ടി, ഒളിച്ചോട്ടത്തിന് വേണ്ടി, അതെ, അപസപ്പർ കഥകൾ ഇതാ പറഞ്ഞുകൊണ്ട് നെടുനീളൻ, അതെ, മെഗാ സീരിയലുകളെ പോലെ ആ നിലക്കുള്ള വലിയ വലിയ തുടർ നോവലുകൾ എല്ലാം ചെന്നെത്തുന്നത് ഒളിച്ചോട്ടത്തിലേക്കാണ്, എല്ലാം ചെന്നെത്തുന്നത് അയൽവാസിയോടുള്ള പ്രേമത്തിലേക്കാണ്, എല്ലാം ചെന്നെത്തുന്നത് വഴിവിട്ട ബന്ധങ്ങളിലേക്കാണ്. അങ്ങനെ പ്രേമവും സെക്സും എല്ലാ വയലൻസും അക്രമവും എല്ലാം വഞ്ചനയും ചതിയുമൊക്കെ മേമ്പൊടിയായി കഥാതന്തുക്കളായി കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളും വാരികകളും മാസികകളും നോവലുകളും ആ രൂപത്തിലുള്ളതൊക്കെ മാത്രം വായിച്ചടിച്ച് തലയിൽ കയറ്റിയിട്ട് ഇഷ്ടപ്പെട്ട തന്റെ ഭർത്താവിനോട് മനസ്സിലതാ ഇഷ്ടം കുറഞ്ഞു പോകുന്നു. പലപ്പോഴും പലയിടത്തും അടക്കി പിടിച്ച സംസാരമാണത്. പല ദമ്പതികൾക്കും പരസ്പരം സ്നേഹമില്ല, പിന്നെ ഇതങ്ങനെ കുറച്ച് കാലമായില്ലേ എന്ന നിലക്ക് ദാമ്പത്യം ഇങ്ങനെ ഉന്തിത്തള്ളി പോവുകയാണ്.
ഭർത്താവിന് ഭാര്യയോട് സ്നേഹമില്ല ആത്മാർത്ഥമായി, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമില്ല ആത്മാർത്ഥമായി. എന്താ കാരണം? ഇവൾ സീരിയലിന്റെ അടിമയാണ്, ഇവനും സീരിയലിന്റെ അടിമയാണ്. എന്താ കാരണം? ഇവളിങ്ങനെ നോക്കിക്കാണുന്നത് നല്ല മുഴുത്ത ശരീരമുള്ള, എപ്പോഴും നല്ല സുന്ദരമായ വേഷം ധരിച്ച് നല്ല സ്റ്റൈലിൽ നടക്കുന്ന ആണുങ്ങളെയാണ് പെണ്ണ് കാണുന്നത്. എന്റെ പുറത്തുപോയ ഭർത്താവിനെ തിരിച്ചു വരുമ്പോ സ്വീകരിക്കാൻ അവളുടെ മനസ്സിൽ തോന്നുന്നില്ല. കാരണം, ഇയാളെ എന്തിനു കൊള്ളാം? ഇത്രയും ഒഴിവ് കിട്ടിയ സമയത്ത് ഞാൻ കണ്ട മുഴുവൻ നടന്മാരുടെയും വേഷം എന്താണ്? എന്താണ് അവരെ കാരാനൊരു ചൊറുക്ക്? എന്താണ് അവർക്കുള്ള ഒരു വ്യക്തിത്വം? എന്തൊരു പേഴ്സണാലിറ്റി? എന്റെ ഭർത്താവ് ഒരു കോന്തൻ പറഞ്ഞില്ലേ തന്റെ ഉള്ളില്, ഇയാൾ എന്തിനു കൊള്ളാം? ഇയാളേറ്റ് കിടപ്പറ പങ്കിടുമ്പോ വരെ ഒന്നും തോന്നുന്നില്ല. എത്രയോ ആളുകളില്ലേ മനഃശാസ്ത്രജ്ഞന്മാരായ ഡോക്ടർമാരോട് പോയിട്ട് പരാതി പറയുന്നുണ്ട്. എന്താ പരാതി? എന്താ പരാതി? എന്റെ ഭർത്താവുമായി കിടപ്പറ പങ്കിടുമ്പോ ഞാൻ പലപ്പോഴും വേറെ ആരെയെങ്കിലും മനസ്സിൽ സങ്കല്പിക്കാതെ എനിക്കൊരു ആസ്വാദനം കിട്ടുന്നില്ല, ഞാനെന്ത് ചെയ്യണം? ഇത് ഗൗരവത്തോടെ കാണണ്ടേ? എത്രയോ ആണുങ്ങൾ പോയി ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, എന്റെ ഭാര്യയുമായിട്ട് സഹശയനം നടത്തുമ്പോ എനിക്കൊരാസ്വാദനവും ലഭിക്കുന്നില്ല, പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കിട്ടണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നടിയെ ഞാൻ മനസ്സിൽ കണ്ടിട്ട് ഞാൻ ചെയ്യണം. ആലോചിച്ചു നോക്കണം നിങ്ങൾ സഹോദരന്മാരെ, എവിടേക്കാണ് ഈ സമുദായം എത്തുന്നത്? എന്തേ കാരണം? ഒരു ഭർത്താവിനെ അല്ലാതെ ഒരു പെണ്ണ് നോക്കിക്കണ്ട് രസിക്കുമ്പോ ആ ഭർത്താവ് പിന്നെ പോരാത്തവനാവുകയാണ്. തന്റെ ഭാര്യയിലേക്കല്ലാതെ തനിക്ക് റബ്ബ് അനുവദിച്ച് ഹലാലാക്കി തന്നിട്ടുള്ള തന്റെ ഭാര്യ എത്ര സുന്ദരിയാണെങ്കിലും പലർക്കും അതാ സുന്ദരിയായ ഭാര്യയെ പോലും താല്പര്യമില്ലാതെ മറ്റുള്ളവളിലേക്ക് മനസ്സ് പോകുന്നത്. തന്റെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സൗന്ദര്യത്തിലേക്ക്, അതേ ടി വിയിലൂടെ, സീരിയലിലൂടെ, നെറ്റിലൂടെ, മറ്റു സംവിധാനങ്ങളിലൂടെ നോക്കി ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ ഇവന്റെ കണ്ണിൽ തന്റെ ഭാര്യക്ക് ചൊറുക്ക് പോരാ, സൗന്ദര്യം പോരാ. ഇതൊന്ന് ലോകത്ത് ആരും ഒളിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ രഹസ്യമായ പരസ്യങ്ങളാണ്. നിങ്ങൾ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൗൺസിലർമാരോട്, കൗൺസിലിങ്ങിന് ഇരിക്കുന്ന പല ഡോക്ടർമാരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ അടുക്കൽ വരുന്ന കേസുകളിൽ ദാമ്പത്യ പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഏതാ? അവർ പറഞ്ഞു തരും നിങ്ങൾക്ക്. ഇതെന്താ കാരണം എന്നറിയോ? ആരാണ് ഇതിന് അവസരം ഒരുക്കിയത്? ആരാണ് ഇതിന് അവസരം ഒരുക്കിയത്? ഭാര്യ മറ്റുള്ളവരെ നോക്കാനാണ് താല്പര്യം, ഭാര്യ സൗന്ദര്യം പോരാ. എന്താ കാരണം? ഇവൻ മറ്റു പെണ്ണിനെ കണ്ട് 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 അവന്റെ കണ്ണിൽ ഭാര്യ ഒന്നുമല്ലാത്തവളായി. ഈ പെണ്ണ് മറ്റാണുങ്ങളെ ഇങ്ങനെ സ്ക്രീനിലൂടെ കണ്ട് 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 തന്റെ ഭർത്താവ് ഒന്നിനും കൊള്ളാത്തവനായി. അതുകൊണ്ടാ ആദ്യം തന്നെ ഈ അപകടങ്ങളിലേക്ക് ചാടാതിരിക്കാൻ ഇസ്ലാം പുരുഷനോടും പറഞ്ഞു, സ്ത്രീയോടും പറഞ്ഞു. പുരുഷനോട് പറഞ്ഞു, കുല്ലിൽ മോമിനീന യഹുദൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ. പെണ്ണിനോടും പറഞ്ഞു, കുല്ലിൽ മുഅ്മിനാത്തി യഹുദൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദുന ഫുറൂജഹുന്ന, അതെ, അവരും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ. അപ്പോഴേ അവനവന്റെ ഭാര്യ സൗന്ദര്യവും ചൊറുക്കും ഭംഗിയൊക്കെ തോന്നുള്ളൂ. ഇതിങ്ങനെ കണ്ണിനെ വിട്ടയച്ചാൽ ഇഷ്ടംപോലെ പലതിലേക്കും തെണ്ടി നടക്കുന്ന കണ്ണാണെങ്കിൽ വീട്ടിൽ ചെന്നാൽ ഭാര്യനോടൊന്നും തോന്നൂല. ഇഷ്ടംപോലെ ആണുങ്ങളെ നോക്കി രസിക്കുന്ന ഒരു പെണ്ണിന്റെ കണ്ണാണെങ്കിൽ, നടീ നടന്മാരിലെ ലോകത്തേക്ക് മാത്രം ഇങ്ങനെ നോക്കുന്നവരാണെങ്കിൽ ഭർത്താവ് കയറി വന്ന ഒന്നും തോന്നൂല. ഇയാളെന്താ, ഏയ് അയാൾ എന്താ വേഷം, ഏതെങ്കിലും ഒരു നടന്റെ പേര് പറഞ്ഞു, എന്താ മൂപ്പര് ഒരു പേഴ്സണാലിറ്റി, അതൊക്കെ മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കുക. ഇങ്ങനെയാണോ അളക്കേണ്ടത്? ഇതാണതുകൊണ്ട് വീട്ടിലിരിക്കുമ്പോ ശ്രദ്ധിച്ചോളണം. വീട്ടിൽ സമയം കിട്ടുമ്പോ ഹലാലല്ലാത്തത് നോക്കണ്ട, ഹലാലല്ലാത്തത് കേൾക്കണ്ട, ഹലാലല്ലാത്തതിലേക്ക് നീങ്ങണ്ട. പലരും വിചാരിക്കുന്നു നടീനടന്മാരുടെ ജീവിതം കണ്ടിട്ട് അവരെന്തൊരു സ്വസ്ഥതയിലാണ്, അവരെന്തൊരു സമാധാനത്തിലാണ്, അവളെപ്പോലെ ഞാനായെങ്കിൽ, അവനെപ്പോലെ ഞാനായെങ്കിൽ. നിങ്ങൾക്കറിയോ ഇതൊക്കെ ആടി തീർക്കണം, ഇതൊക്കെ അഭിനയ. സ്വന്തം ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് നിങ്ങൾ ഇഷ്ടം വെച്ച നടീനടന്മാര് തന്നെ കടന്നു ചെന്ന് നോക്കുമ്പോ കൊല്ലം തികയുന്നതിന്റെ മുമ്പതാ കോടതിയിൽ ഡൈവോഴ്സിന്റെ കേസ് കൊടുക്കുന്നു. എന്തേ ഇവരൊക്കെ പിരിയണത്? ഇവർക്ക് സൗന്ദര്യവും സുഖവും കോടികൾ വരുമാനമൊന്നും ഇല്ലാത്തോണ്ടാ? അല്ല, സമാധാനമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട, അവരുടെയൊക്കെ ജീവിതം ഭയങ്കരമായ വലിയ സന്തോഷത്തിലാണ്. ഉള്ളറകളിലേക്ക് ചെല്ലുമ്പോൾ സ്വസ്ഥതല്ല. അതുകൊണ്ട് അതൊന്നും ജീവിതമല്ല. അതൊക്കെ മനുഷ്യന്റെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കുന്ന സാർവ തെമ്മാടിത്തങ്ങളും കയറിക്കൂടുന്നത് ഈ ഒരു ചാനലുകളിലൂടെയാണ്.
ഈ ഒരു സിനിമയിലൂടെയും സീരിയലുകളുടെയും ഈ തുടർ നോവലുകളിലൂടെയുമാണ്. അതുകൊണ്ട് അത് വായിക്കരുത്, അത് കേൾക്കരുത്, അത് കാണരുത്. വീടുകളിൽ ഇരിക്കുന്ന സഹോദരിമാരത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നതും കാര്യമാണ്. അതുപോലെ തന്നെ ആളുകൾ എന്തു ചെയ്യും, പിന്നെ കുറേ ആളുകൾ നോക്കുക, ഏതെങ്കിലും മാസിക നോക്കിയിട്ട് എങ്ങനെയൊക്കെ ഡ്രസ്സ് എങ്ങനെ ധരിക്കണം, അതുപോലെ തന്നെ ഫാഷൻ എങ്ങനെയൊക്കെ ഉണ്ടാകണം, എങ്ങനെയൊക്കെ ശാരീരിക സൗന്ദര്യം, അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ, പാചകക്കുറിപ്പുകൾ, അതിങ്ങനെ നോക്കിയിട്ട് അടുക്കളയിൽ പിന്നെ മണിക്കൂറുകളോളം നിന്ന് പാചകം ഒക്കെ അത്യാവശ്യത്തിന് അതൊക്കെ നല്ലതാ. പക്ഷേ ഇതൊന്നല്ല, ഇത് അതിൻ്റെ പിന്നാലെ തന്നെ അതിൻ്റെ ഷോകൾ, അതിങ്ങനെ ആ കല, അത് മണിക്കൂറുകളോ ഒരു ചാനൽ കഴിഞ്ഞാൽ അടുത്ത അവളെങ്ങനെയാണ് പാചകം ചെയ്ത്, ഇങ്ങനെ ഓരോന്നും. ഇങ്ങനെ സമയം കളയേണ്ടവളല്ല ഒരു പെണ്ണ്, ഒരു മുസ്ലിം പെണ്ണ്. അവളുടെ വീട്ടിൽ തിന്മകളിലേക്ക് പലപ്പോഴും പോകുന്നത് ലജ്ജ നഷ്ടപ്പെടുമ്പോഴാണ്. ലജ്ജ നഷ്ടപ്പെടുമ്പോഴാണ് ആണായാലും പെണ്ണായാലും തിന്മകളിലേക്ക് പോകുന്നത്. ഒരു കവി മനോഹരമായിട്ടൊരു കാര്യം പറഞ്ഞു, വറുബ ഖബീഹത്തിൻ മഹാല ബൈനീ വബൈന റുകൂബിഹാ ഇല്ലൽ ഹയാഉ ഫകാന ഹുവദ്ദവാ ഉലഹാ വലാകിൻ എത്രയെത്ര ചീത്ത പ്രവർത്തനങ്ങളാണ്, ആ ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്കും അതിൻ്റെയും ഇടയിൽ ലജ്ജയാണ് പലപ്പോഴും മറയിടുന്നത്, ഈമാനികമായ ലജ്ജ. അങ്ങനെ ചീത്തകളിൽ നിന്ന് എന്നെ തടഞ്ഞു നിർത്തുന്നത് എൻ്റെ ഈമാനിന്റെ ഭാഗമായിട്ടുള്ള ലജ്ജയാണെങ്കിൽ, ഇദാ ദഹബൽ ഹയാഉ, ലജ്ജ എന്നില്ലെന്ന് നഷ്ടപ്പെട്ടു പോയാൽ, എൻ്റെ മോശപ്പെട്ട വായനയിലൂടെ, എൻ്റെ മോശപ്പെട്ട കാഴ്ചയിലൂടെ, എൻ്റെ മോശപ്പെട്ട കേൾവിയിലൂടെ, എൻ്റെ മോശപ്പെട്ട ഇടപെടലുകളിലൂടെ ലജ്ജ എന്നില്ലെന്ന് കുറേശ്ശെ കുറേശ്ശെ അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ മറയങ്ങ് പൊളിഞ്ഞു പോകുന്നു. ഫലാദവാ ഊ, പിന്നെ ഒരു ചികിത്സയും ആരോഗ്യത്തിന് ഉണ്ടാവുകയില്ല. അങ്ങനെ മനുഷ്യനാണ് അധപ്പതിക്കും എന്നാണ്. ലജ്ജയില്ലെങ്കിൽ നീ എന്തും ചെയ്തോ എന്ന് പറയുന്നില്ലേ, ആ ഒരവസ്ഥയിലേക്ക് സമൂഹം അങ്ങ് അധപ്പതിക്കും. അതുപോലെ തന്നെ സഹോദരിമാര് ശ്രദ്ധിച്ചോ, ടിവിയും അതുപോലെ തന്നെ സീരിയലും, അതുമാത്രമല്ല നമ്മുടെ ഇന്നത്തെ സോഷ്യൽ നെറ്റ്വർക്കുകൾ, വീടുകളിലതാ ആണുങ്ങളില്ലാത്ത സമയത്ത് സമയം കൊല്ലാൻ വേണ്ടി ഒരു നേരം പോക്കിനെന്ന നിലക്ക് നെറ്റ് തുറക്കുകയാണ്. അങ്ങനെ ഫേസ്ബുക്കിന്റെ ലോകത്തേക്ക് കുറച്ചൊക്കെ ആ മേഖലയിൽ പരിചയ സമ്പന്നരായ വീട്ടമ്മമാര് കയറിക്കൂടുകയാണ്. അങ്ങനെ പലപ്പോഴും തിരയുന്നതിനിടക്ക് തൻ്റെ പണ്ടത്തെ കൂട്ടുകാരനെ കണ്ടുപൊട്ടുകയാണ്, അല്ലെങ്കിൽ പലരെയും കാണുകയാണ്, ഹായ് പറയുകയാണ്, പലപ്പോഴും സലാം പറയുകയാണ്. ആ ബന്ധങ്ങൾ ഒരുപക്ഷേ അതിരിവിട്ട ബന്ധങ്ങളായി കൊണ്ട് മാറിപ്പോകുന്നു, ദാമ്പത്യം തന്നെ തകരാൻ ഇടവരുന്നു. അതേ ഇന്നും ഇന്നലെയും എല്ലാ ദിവസവും നമ്മൾ പത്രത്തിൽ കാണുന്നു, ഇന്നും വായിച്ചതോർക്കുന്നു, മൂന്ന് കുട്ടികളുടെ മാതാവായ പ്രവാസിയുടെ ഭാര്യ ഒരു കുട്ടിയുടെ അച്ഛന്റെ പിന്നാലെ ഒളിച്ചോടിപ്പോയി. എന്തേ ഇതിന്റെ പിന്നിലുണ്ടായത്? അതേ വഴിവിട്ട ബന്ധങ്ങളാണ്. എല്ലാവരുടെയും കയ്യിൽ നിന്ന് മൊബൈൽ സംവിധാനങ്ങളാണ്, നെറ്റ് സംവിധാനങ്ങളാണ്, വാട്സപ്പിന്റെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെയും മറ്റെല്ലാ സംവിധാനങ്ങളുമാണ്. ഈ സംവിധാനങ്ങളൊക്കെ നിഷിദ്ധമാണെന്ന് പറയാൻ നമുക്കൊരിക്കലും കഴിയില്ല. നാമും ജീവിക്കേണ്ടത് ഈ ലോകത്ത് തന്നെയാണ്. ഇതിൽ നിന്നൊക്കെയാണെന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ കണ്ണുമടച്ചൊരു ഭാഗത്തിരിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഇതൊക്കെയും ദുരുപയോഗപ്പെടുത്തുന്ന ദുരന്തത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. ഇതൊക്കെയും നന്മയുടെ വഴികളിലേക്ക് ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നാം എന്ത് എഴുതുന്നുവോ, നമ്മൾ എന്ത് ഫോർവേഡ് ചെയ്യുന്നുവോ, അതേ നമ്മൾ മരിച്ചാലും അതൊക്കെ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കപ്പെടണം. നമ്മൾ എഴുതുന്ന മെസ്സേജുകൾ, നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ, വമാമിൻ കാതിബിൻ ഇല്ലാ സബിലി വയബ്ഖി ദഹ്റു മാ കതബത യദാഹു ഫലാ തക്തബ ബികഫിക ഗൈറ ശൈഇൻ യസുറുക ഫിൽ ഖിയാമതി അൻ തറാഹു.
ഏതൊരു എഴുത്തുകാരനാണെങ്കിലും ആ എഴുതിയ എഴുത്തുകാരൻ നശിച്ചു പോകും, മരിച്ചു പോകും, പക്ഷേ അവന്റെ കൈകൾ എഴുതിയത് ഇവിടെ കാലാകാലം ബാക്കിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഫലാ തക്തുബിക ഫിക, നിന്റെ കൈ കൊണ്ട് നീ എഴുതല്ലേ സഹോദരാ. വൈറസൈ, ഇന്നൊന്നും തന്നെ നീ എഴുതരുത്, എങ്ങനത്തതല്ലാത്തത് എഴുതരുത്. യസുറുക ഫിൽ ഖിയാമത്തി അൻതറഹു, നാളെ പരലോകത്ത് നീ കണ്ടുമുട്ടുമ്പോൾ നിനക്ക് സന്തോഷം പകരുന്നതല്ലാത്തതൊന്നും നീ എഴുതണ്ട, നീ അയക്കണ്ട, നീ ഫോർവേഡ് ചെയ്യണ്ട, നീ ലൈക്ക് പറയണ്ട, നീ ഷെയർ ചെയ്യണ്ട. കാരണം നീ എന്തു തന്നെ വിട്ടാലും എന്തയച്ചാലും നീ മരിച്ചാലും അതിൻ്റെതായ എല്ലാ ദുരന്തങ്ങളും ബാക്കി കിടപ്പാണ്. അതുകൊണ്ട് മഹ്ശറ വരാനുണ്ട്. ഇന്ന സംഅവൽ ബസറവൽ ഫുആദ കുല്ലു ഉലായിക കാനഅൻഹു മസ്ഊല. അതേ, അല്ലാഹ് തന്നതാണ് കേൾവി ശക്തി, അല്ലാഹ് തന്നതാണ് കാഴ്ചശക്തി, അല്ലാഹ് തന്നതാണ് ഹൃദയം എന്ന് പറയുന്നത് സർവത്തെക്കുറിച്ചും ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്തു വേണം, ഒന്നും ദുരുപയോഗപ്പെടുത്തരുത്. ഉപയോഗിക്കുക, ദുരുപയോഗിക്കരുത്, ദുരുപയോഗം ചെയ്യരുത്. വീടുകളിൽ കഴിയുമ്പോൾ വളരെ അടക്കത്തോടെ ശ്രദ്ധയോടെ നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. നിസ്കാരം ഒരിക്കലും സമയം തെറ്റിക്കരുത്, നിസ്കാരം ഒരിക്കലും എന്തു ചെയ്യരുത്, നീട്ടിവെക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാ. ഒരു സഹാബി വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, കർമ്മങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. അപ്പൊ വീടുകളിൽ ഇരിക്കുന്ന സ്ത്രീകൾ പലപ്പോഴും അവർക്ക് ജമാഅത്തിന് പോകാൻ സൗകര്യം കിട്ടില്ല, ജമാഅത്തിന് പോകാൻ അവർക്ക് സൗകര്യമില്ല. അപ്പോൾ അവർ വീടുകളില്ല സമയത്ത് തന്നെ നിസ്കാരം ഉടനെ നിർവഹിക്കുക. എല്ലാം കഴിഞ്ഞ് ഒരുപാട് സമയത്തേക്ക് ഒരു വക്കത്തും നീട്ടിവെക്കണ്ട. സമയമായി കഴിഞ്ഞാൽ ഉടനെ അത് നിർവഹിക്കലാണ് അവർക്കും ഉത്തമം. അതേ അവസരത്തിൽ ജമാഅത്തിന് പോകാൻ അവസരമില്ലാത്ത സ്ത്രീകളാണെങ്കിൽ ഈ ഇശാ നിസ്കാരം അവർ പിന്തിക്കുന്നതാണ് നല്ലത്. വേറൊന്നിനും അതില്ല. ഇശാ നിസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന സ്ത്രീകൾ പുരുഷന്മാർ പിന്നെ അവർക്ക് പിന്തിക്കാൻ വകുപ്പില്ല. ബാങ്ക് വിളിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ പള്ളിയിൽ ജമാഅത്താണ്. അതുകൊണ്ട് ആ ജമാഅത്ത് കിട്ടണമെങ്കിൽ അവർ പിന്തിച്ചാൽ നടക്കുകയില്ല. അതേ അവസരത്തിൽ ജമാഅത്തിന് പോകാൻ അവസരമില്ലാത്ത പോകാത്ത സ്ത്രീകളുണ്ടെങ്കിൽ അതേ അവരാണല്ലോ 99%. അവർ വീടുകളിൽ വെച്ച് ഇശാ നിസ്കരിക്കുമ്പോൾ മറ്റു വഖ്തുകളെ പോലെ പെട്ടെന്ന് നിർവഹിക്കാതെ ഇശായിന്റെ സമയം കുറച്ച് പിന്തിക്കലാണ് അവർക്ക് ഏറ്റവും നല്ലത്. അപ്പൊ ഇശാ സമയം കഴിയുന്നതും പിന്തിക്കുക. ഒരു 12 മണിക്ക് ഉള്ളിൽ, ഒരു 10 മണി, ഒരു 8 മണിക്ക് ഏഷ്യയാണെങ്കിൽ ഒരു 10 മണിക്കൊക്കെ നിസ്കരിക്കലാ പെണ്ണുങ്ങൾക്ക് നല്ലത്. ആണുങ്ങൾക്കും അതാ നല്ലത്, പക്ഷെ പള്ളിയിൽ ജമാഅത്തില്ലല്ലോ 10 മണിക്ക്. അപ്പൊ പിന്നെ അവർക്ക് ആ ജമാഅത്ത് കിട്ടാൻ അവർ നേരത്തെ പോകുന്നു. സ്ത്രീകളോ, അവര് വീട്ടിലായത് കൊണ്ട് നിങ്ങളൊരു 10 മണി വരെ നീട്ടിവെച്ചോളൂ. അങ്ങനെ പിന്തിക്കുന്നതിൽ ഖൈറുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ രാത്രി ഒരിക്കൽ ഇശാ നിസ്കാരം കുറച്ച് അങ്ങോട്ട് വൈകിച്ചിട്ട് നിസ്കരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞത്, ഇന്നഹു ലവഖ്തുഹാ ലൗലാ അന്നശുഖ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടായി തീരുകയില്ലായിരുന്നുവെങ്കിൽ ഇതാണ് അതിന്റെ പ്രത്യേകം പുണ്യമുള്ള ഉത്തമമായ സമയം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കെ ഈശ കുറച്ച് പിന്തിച്ച് നിസ്കരിച്ചപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവന്താ, സഹാബത്ത് എല്ലാവരും നേരത്തെ വന്നോ, നബി നേരത്തെ നിസ്കരിക്കും. വൈകിട്ടാണോ വന്നത്, എന്നാ വൈകിട്ട് നിസ്കരിക്കും. അതേ സഹാബിമാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കണ്ടാൽ അവിടുന്ന് ധൃതിയിൽ നിസ്കരിക്കും, പെട്ടെന്നാകും. വൈദസ്തമഴു സല്ലാ, അതേ വൈകിയാലോ, വൈകി നിസ്കരിക്കും. ഒരിക്കൽ വൈകിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇതാണ് ശരിക്കുള്ള നല്ല സമയതാണ്, നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇതാണ് സമയം. അപ്പൊ ഇശാ സ്ത്രീകൾ അങ്ങനെ വീട്ടിൽ വെച്ച് നിർവഹിക്കുമ്പോൾ കുറച്ച് പിന്തിക്കുന്നത് നല്ലത് തന്നെയാണ് എന്നുകൂടി സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ. അതുപോലെ തന്നെ അവരും മനസ്സിലാക്കണം, വെള്ളിയാഴ്ച ദിവസം പല സഹോദരിമാരും മനസ്സിലാക്കുന്നത് ആണുങ്ങളുടെ ഡേ ആണെന്ന്, പെണ്ണുങ്ങൾക്ക് ഇന്ന് കാര്യമൊന്നുമില്ല. ആകെ പല പെണ്ണുങ്ങളും മനസ്സിലാക്കിയത് വെള്ളിയാഴ്ച എന്താ, വെള്ളിയാഴ്ച ഈ കട കൂടെ പുറത്തു പോകാനുള്ള ദിവസം, പിന്നെ പാർക്കിൽക്ക് പോകാനും അവിടെ അലയാനും ഇവിടെ നടക്കാനും ഷോപ്പിംഗ് മാളിലും അവിടെ ഇവിടെയും കറങ്ങുക, പൂജാപ്പള കടന്ന് ഉറങ്ങും ചെയ്യുക, ഇതാണ് വെള്ളിയാഴ്ച എന്നാ പലരും മനസ്സിലാക്കിയത്. അല്ല,
സഹോദരിമാരും മനസ്സിലാക്കണം. വെള്ളിയാഴ്ച ഏറ്റവും ഫളീലത്തുള്ള ദിവസമാണ്, ശ്രേഷ്ഠമായ ദിവസമാണ്, ദിക്റിന്റെ ദിവസമാണ്. ബിസല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ പ്രത്യേകം സ്വലാത്തിന് പ്രത്യേക മഹത്വമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. ഒരു പെണ്ണും അതും നഷ്ടപ്പെടുത്തരുത്, ആണുങ്ങളും നഷ്ടപ്പെടുത്തരുത്. മാത്രമല്ല, വെള്ളിയാഴ്ച ദിവസത്തിലുള്ള ഒരു പ്രത്യേക സമയമുണ്ട്, ആ സമയം ഏതെന്ന് അല്ലാഹു തആല അറിയിച്ചു തന്നിട്ടില്ല. ഇതുപോലെ ലൈലത്തുൽ ഖദ്ർ എന്ന് അറിയിച്ചു തരാത്തതുപോലെ വെള്ളിയാഴ്ചയിലൊരു പ്രത്യേക സമയമുണ്ട്, ആ സമയത്ത് റബ്ബിനോട് ആരെങ്കിലും ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കാതിരിക്കില്ല. തീർച്ചയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സമയമുണ്ട്. ആ സമയം പെണ്ണുങ്ങൾ ഉപയോഗപ്പെടുത്തണം, ആ ബോധം അവർക്കും വേണം. ഇത് വെള്ളി തന്നെ ആണുങ്ങൾക്ക് പള്ളിയിൽ പോകാനുള്ള ഒരു ദിവസം എന്ന് മാത്രം കണക്കൂട്ടിയാ പോരാ, വെള്ളിയാഴ്ച ഇത് എല്ലാവർക്കും പുണ്യമുള്ള പ്രത്യേകതയുള്ള ദിവസമാണ്. ആ വെള്ളിയാഴ്ചയിലെ കുളിക്കുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന നിലക്കുള്ള ജുമാ ദിവസമാണെന്ന നിലക്ക് കുളിക്കുന്നതും പുണ്യം. ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട്, ആ നിലക്ക് ആ ദിവസങ്ങളിലെ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതും പുണ്യം. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ സഹോദരിമാരും സമയം കണ്ടെത്തേണ്ടതും ആവശ്യമാണ്. അതുപോലെ തന്നെ ജുമാക്കഥാ താൻ പോകുന്നില്ലെങ്കിലും അതാ പോകാനൊരുങ്ങുന്ന തൻ്റെ മക്കളെയും ഭർത്താവിനെയും സമയത്ത് നേരത്തെ തന്നെ പള്ളിയിലേക്ക് എത്തിക്കുവാനാവശ്യമായ പ്രോത്സാഹനങ്ങളും പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സേവനങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നതും വളരെയേറെ പുണ്യമുള്ള കാര്യമാണ്. അങ്ങനെ ഒരു പെണ്ണ് വെള്ളിയാഴ്ചയാവട്ടെ അല്ലാത്ത ദിവസങ്ങളിലാവട്ടെ വീടുകളിൽ കിട്ടുന്ന സമയങ്ങളൊന്നും വെറുതെ കളയാതെ പല നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗപ്പെടുത്തണം. വളരെ പ്രാധാന്യപൂർവ്വം ഉമ്മമാര് സഹോദരിമാര് ശ്രദ്ധിക്കണം. ഒന്ന്, ഖുർആൻ പാരായണം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഈമാനുള്ളവർക്ക് ഉപകരിക്കുമല്ലോ. ഖുർആൻ പാരായണത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. പാരായണം തെറ്റുകൂടാതെ നോക്കി പാരായണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതേ ആ പാരായണത്തിന് നിങ്ങൾ ഒരു ദിവസത്തിലതാ ഓരോ നിസ്കാരത്തിന്റെ മുമ്പോ ശേഷമോ ആയിക്കൊണ്ട് നിങ്ങളുടെ സൗകര്യമനുസരിച്ചുകൊണ്ട് അല്പാൽപമെങ്കിലും പാരായണം ചെയ്തിട്ട് ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് ഒരു ജുസ് എങ്കിലും തീർത്തു കഴിഞ്ഞാൽ ഒരു മാസം പിന്നിടുമ്പോഴേക്ക് ഒരു ഖത്തം അവസാനിക്കുന്നു. ഇന്ന് പല സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും സ്ഥിതി എന്താ? ആകെ ഒരു ഖത്തം തീർക്കുന്നത് തന്നെ പറ്റിയെങ്കിൽ റമദാൻ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ആ പരിപാടിയല്ല. ഒരു റമദാൻ്റെ ഒരു ഖത്തം കഴിഞ്ഞ് പിന്നെ വലിയ ആവേശത്തിൽ ഷവ്വാലിലൊക്കെയാണ് തുടങ്ങിയേക്കും ഒരു ഖത്തം. പിന്നെ അത് തീരല അടുത്ത റമദാൻ എത്തുമ്പോഴാണ്. ഒരു 11 മാസം കൊണ്ടൊക്കെ ഒരു ഖത്തം തീർക്കുന്നവരാണ് നമ്മൾ. ഇത് പാടുണ്ടോ? ഇതാണോ നമ്മുടെ സ്ഥിതിയായിരിക്കേണ്ടത്? അല്ല, ആണായാലും പെണ്ണായാലും ഖുർആൻ പാരായണം ചെയ്യാത്ത ദിനമുണ്ടാകരുത്. തീർന്നില്ല, ഹിഫ്ളു പരിശീലിക്കണം. ഉമ്മമാരോട് പറയുന്നു, സഹോദരിമാരെ, പെങ്ങളെ, അതേ വീട്ടിലിരിക്കുമ്പോ സമയം കിട്ടുമ്പോ ഖുർആൻ ഓതുന്നതിന്റെ പുറമേ ഒരു ദിവസത്തിലൊരായത്തെങ്കിലും മനഃപ്പാഠമാക്കിക്കോ. ഇന്ന് പലയിടത്തും സൗകര്യങ്ങളുണ്ട് ഖുർആൻ തഹ്ഫീലിന്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇമാറാത്തിൽ, ഇവിടെ UAE ഗവൺമെന്റ് പല പള്ളികളിൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പലയിടത്തും അത് ഉപകരിക്കുന്നുണ്ട്. സാധാരണ ജനങ്ങൾ, പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതേ നമ്മുടെ നിസ്കാരത്തിൽ തഹജ്ജുദിലൊക്കെ നമുക്ക് പാരായണം ചെയ്യാനാവുന്ന നിലക്ക് ചെറിയ ചെറിയ സൂറത്തുകളെങ്കിലും ഒരു 2 ജുസ് എങ്കിലും മിനിമം പ്രിയമുള്ളവരെ നമുക്ക് മനഃപ്പാഠമാക്കാം. അതിലപ്പുറവും മനഃപ്പാഠമാക്കാം. ഈ പ്രവാസ ലോകത്ത് വന്നുകൊണ്ട് മുഴുവൻ ഹിഫ്ളാക്കിയ സഹോദരിമാരെ എനിക്കറിയാം. നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നും കഴിയാത്ത സംഗതിയാണ്, ആരും വിചാരിക്കരുത്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നടക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് ഖുർആൻ ഹിഫ്ളിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ഹദീസുകൾ പഠിക്കണം. ഏതെങ്കിലും ഒരു ഹദീസിന്റെ തർജ്ജമയെങ്കിലും കൂടെയുണ്ടെങ്കിൽ, ഉദാഹരണമായി റിയാദുസ് സാലിഹീൻ, അതല്ലെങ്കിൽ സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, ഇതിൻ്റെയൊക്കെ ഒരു തർജ്ജമ കൂടെയുണ്ടെങ്കിൽ ഒരു ഹദീസെങ്കിലും നിങ്ങൾ വായിച്ച് ഒരു ഹദീസിന്റെ ആശയം നിങ്ങൾ ദിവസം പഠിച്ചു കഴിഞ്ഞ് ആ പഠിച്ചു കഴിഞ്ഞ ഒരാശയം നിങ്ങളുടെ മക്കളുമായിട്ടൊന്ന് പങ്കുവെക്ക്, നിങ്ങളുടെ ഭർത്താവുമായിട്ടൊന്ന് പങ്കുവെക്ക്. അതിനൊരു പ്രത്യേക ഗുണമുണ്ട്. നിങ്ങൾ വായിച്ച് തള്ളുന്നതിനേക്കാളപ്പുറം നിങ്ങൾ വായിച്ച ഒരു കാര്യം നിങ്ങളുടെ കുടുംബത്തിലെ മെമ്പർമാരോട് നിങ്ങൾ പങ്കുവെക്കുമ്പോൾ നിങ്ങൾ പഠിച്ചത് നിങ്ങളുടെ ഹൃദയത്തിലതാ കല്ലിൽ കൊത്തിവെച്ച പോലെ രൂഢമൂലമായി നിൽക്കുന്നു. അതാണ് പഠിക്കലും പഠിപ്പിക്കലും. പഠിച്ചത് വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, വേറൊരാളോട് അത് ഷെയർ ചെയ്യുക. വെറുതെ ഫോൺ ചെയ്തിട്ട് എന്താ ഇലവില എന്ന് ചോദിക്കുന്നതിന് പകരം ഫോണിൽ ഇതാ ഇങ്ങനെ ഹദീസ് ഞാൻ വായിച്ചു, റിയാദുസ് സാലിഹീൻ, നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ? ഇന്നതാണ് അതിന്റെ ആശയം. അത് നിങ്ങൾ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോ, വേറൊരാളിലേക്ക് പകർന്നു കൊടുക്കുമ്പോ നിങ്ങൾ നിർവഹിക്കുന്നു ഒരു ദഅവത്ത്.
നിങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധകനായി, നിങ്ങൾ ഇസ്ലാമിന്റെ പ്രചാരകയായി. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആശംസ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിന്റെ ഹബീബ്, ഒരു മനുഷ്യനെ അല്ലാഹു തആല അതേ അവന്റെ എല്ലാ അർത്ഥത്തിലും അവന് ആശീർവാദം ചൊരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്താണ് അയാളുടെ ഗുണം? സമിഅ മഖാലതീ, അവൻ എന്റെ മഖാല അഥവാ എന്റെ ഒരു കൗല് അതല്ലെങ്കിൽ ഒരു ഹദീസ് അവൻ കേൾക്കുന്നു, എന്നിട്ടതാ അവൻ കേട്ടതുപോലെ മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനത്തവന് അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഡ്വാൻസ്ഡ് ആയി മുമ്പേ ദുആ ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഹദീസുകൾ പഠിക്കണം, ഹദീസ് പഠന സദസ്സുകളിലേക്ക് പോകണം, അങ്ങനെ അത് എത്തിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഫിഖ് പഠിക്കണം, കർമ്മശാസ്ത്രപരമായ നിയമങ്ങളുള്ള പുസ്തകങ്ങളുണ്ട്, അത് വായിക്കാൻ സമയം കാണണം കുറച്ചെങ്കിലും. അതെ, അതിനൊക്കെ സമയം നീക്കി വെക്കണം. ചരിത്ര പഠനം, മുൻഗാമികളായ സഹാബാവരിതകളുടെ ചരിത്രങ്ങൾ, മാതൃകാമഹദികളുടെ ചരിത്രങ്ങൾ, ഇസ്ലാമിന്റെ നേതാക്കളുടെ ചരിത്രങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടക്കം അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ അഖീദ, സത്യവിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിൽ, പ്രവാചകന്മാരിൽ, പരലോക വിശ്വാസം, അങ്ങനെ ഈമാനിന്റെ കാര്യങ്ങളൊക്കെ ദൃഢമാക്കുന്ന നിലക്കുള്ള വായനകൾ വേണം, സീഡികൾ കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, ദിക്റുകൾ പഠിക്കണം, ദുആകൾ പഠിക്കണം, ദിക്റും ദുആയൊക്കെ പഠിക്കണം, ദുആകൾ പഠിക്കണം. നിത്യജീവിതത്തിലുള്ള ദുആകളും ദിക്റുകളൊക്കെ അറിയാത്ത എത്ര സഹോദരിമാരുണ്ട്, അവർക്കത് അറിയാത്തതുകൊണ്ട് മക്കളും അറിയുന്നില്ല, മക്കളും പഠിക്കുന്നില്ല. ഇതൊക്കെ പഠിക്കുമ്പോ, ഇതൊക്കെ കേൾക്കുമ്പോ, പഠിക്കുമ്പോ എന്ത് വേണം? ഇതൊക്കെ പഠിക്കുമ്പോ തെളിവോടുകൂടി പറയുന്നവരുടേതേ കേൾക്കാവോ? ഇൽമല്ലേ എന്ന നിലക്ക് ആരെങ്കിലും പറയുന്നത് യൂട്യൂബിൽ നിന്ന് കേൾക്കാൻ നിൽക്കണ്ട. അതല്ലെങ്കിൽ പലരും ഇങ്ങനെ പലതും പറയുന്നുണ്ടാകും. നീ എവിടെ നിന്നാണോ ഇൽമു സ്വീകരിക്കുന്നത്, നീ എവിടെ നിന്നാണോ ദീന് സ്വീകരിക്കുന്നത്, നല്ലോണം പരിശോധിക്കണം, അല്ലെങ്കിൽ അബദ്ധങ്ങളിലേക്ക് കൊണ്ടുപോകും, വിശ്വാസത്തിൽ ദുഷിപ്പിക്കും, കർമ്മത്തിൽ ദുഷിപ്പിക്കും, ആചാരത്തിൽ ദുഷിപ്പിക്കും. ഒരു ഉദാഹരണം ഞാൻ പ്രിയമുള്ളവരെ നിങ്ങളോട് പറയട്ടെ. ഈ അടുത്ത ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വാട്സപ്പിലൂടെ ഒരു കാര്യം, ഒരു ക്ലിപ്പ് അയച്ചു തന്നു. ആ ക്ലിപ്പില് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഇന്ന് നാടൊട്ടാകെ ഇങ്ങനെ പ്രചാരത്തിലുള്ള ചില ബാക്കവിമാരുണ്ട്. ആ ബാക്കവിമാരുടെ ഒരു ചാനലിലൂടെ അവർ കൊടുക്കുന്ന ഒരു സന്ദേശം, ഒരു ചാനലിൽ, ഒരു ടി വിയിൽ അവർ നടത്തുന്ന ഒരു പ്രഭാഷണം, ആഴ്ചതോറും നടത്തുന്ന ഒരു പ്രഭാഷണത്തിൽ നിന്ന് ഒരു ഭാഗം കേട്ടു. അതെന്താ? അയാൾ അതിൽ പറയാണ്, ഉമ്മമാരോടും ശ്രോതാക്കളോടൊക്കെ പറയാണ്, പ്രിയമുള്ളവരെ, എല്ലാ സഹോദരി സഹോദരന്മാരോടും അയാൾ പറയാണ്, എല്ലാ വെള്ളിയാഴ്ചയും ജുമഅക്ക് മുമ്പ് 5 തവണ താഴെ പറയുന്ന ബൈത്തുകൾ നിങ്ങൾ ചൊല്ലിയാൽ, താഴെ പറയുന്ന ബൈത്തുകൾ നിങ്ങൾ ചൊല്ലിയാൽ മുസ്ലിമായിട്ടല്ലാതെ മരിക്കുകയില്ല. എന്നിട്ട് അതിന്റെ ഒരു പോരിശ പറഞ്ഞത് എന്താണ്? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും നിറ കണ്ണുകളോടെ ചൊല്ലിയിരുന്ന ഒരു ദുആ ബൈത്താകുന്നു ഇത്. അതുകൊണ്ട് എല്ലാവരും മുടങ്ങാതെ എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് മുമ്പ് 5 തവണ ഈ ദുആ പറയണം. ഏതാ ദുആ? 2 വരി പദ്യമാണ്. ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. അതിന്റെ അർത്ഥം എന്താണ്? അർത്ഥത്തിനൊന്നും തകരാറില്ല. ഇലാഹി, എന്റെ ഇലാഹേ, ഞാൻ ഫിർദൗസ് എന്ന സ്വർഗത്തിന് അർഹനൊന്നുമല്ല, നരകത്തിയാണെങ്കിൽ എനിക്ക് സഹിക്കാനും ശക്തിയില്ല, അതുകൊണ്ട് എന്റെ തൗബ സ്വീകരിക്കണേ, എന്റെ പാപങ്ങൾ പൊറുക്കണേ, വൻപാപങ്ങളൊക്കെ പൊറുക്കുന്നവനാണല്ലോ നീ. ഇത് 5 തവണ പറഞ്ഞാ പിന്നെ മുസ്ലിമായിട്ട് മരിക്കൂലാന്ന് ആരാ ഇയാളോട് പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിറകണ്ണുകളോടെ ചൊല്ലിയിരുന്ന ബൈത്താണിത്. ആരാ ഇയാളോട് ഇത് പറഞ്ഞത്? എന്തൊക്കെ അബദ്ധമാണ് ഇതിലൂടെ സംഭവിക്കുന്നത്? ആർക്കെങ്കിലും ഇങ്ങനെ 2 വരി പദ്യമുണ്ടാക്കിയത് പിൽക്കാലത്ത്? പിൽക്കാലത്ത് സഹോദരന്മാരെ, എന്റെ പരിശോധനയിൽ പറ്റി ഞാനതൊന്ന് പരിശോധിച്ചു നോക്കുമ്പോ, ഹിജറ 145 ജനിച്ച് 199 മരണപ്പെട്ട
അബൂ നവാസ് എന്ന് പറയുന്ന ഒരു കവി പാടിയിട്ടുള്ള രണ്ട് വരികളാണത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലിയതല്ല, നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതല്ല, സഹാബത്തിനോ താബിഈങ്ങൾക്കോ പരിചയമുള്ളതല്ല. ഇങ്ങനെ അബൂ നവാസ് എന്ന് പറയുന്ന ഒരു ഷാഇറ്, അബ്ബാസിയ ഖലീഫമാരുടെ കാലത്ത് ജീവിച്ച അബൂ നവാസ് എന്ന് പറയുന്ന ഒരു കവി ചൊല്ലിയ രണ്ട് ബൈത്തുകളാണത്. പോകട്ടെ, ബൈത്തിൽ അർത്ഥത്തിന് തകരാറൊന്നുമില്ല, പക്ഷേ ഇയാളിവിടെ എന്തൊക്കെ പറഞ്ഞു? ഇതെല്ലാ വെള്ളിയാഴ്ചയും ജുമഅക്ക് മുമ്പ് സമയം നിശ്ചയിച്ചു, 5 തവണ എണ്ണം നിശ്ചയിച്ചു, പ്രതിഫലവും നിശ്ചയിച്ചു. ഇതൊരാൾ കൃത്യമാക്കിയാൽ അയാൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കൂല. അള്ളാന്റെ പേരിൽ എത്ര കളവാ അതിലൂടെ പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കളവ്, അള്ളാന്റെ പേരിൽ കളവ്. ഇങ്ങനെ ഒരാൾക്ക് ഇയാൾക്ക് വഴി കിട്ടുന്നുണ്ടോ? ഇങ്ങനെ ഇത് ചൊല്ലിയാൽ ഇങ്ങനെ ഇതേ പരിപാടിയാണ് മൻസിലുകാരനും മഫാസുകാരനും ചെയ്യുന്നതും. വീടുകളിലൊക്കെ ആളുകൾ ഒഴിവ് കിട്ടുമ്പോ ഖുർആനല്ല ഓടുന്നത്, ഉമ്മമാരുടെയൊക്കെ നിസ്കാരപ്പായയിലതാ കുറെ വക മൗലിദുകളാണ്. 333 വക ഏടുകൾ, 1222 വക ഏടുകൾ, 4444 വക ഏടുകൾ, ഇങ്ങനെ കുറെ വക ഏടുകളാണ് ചൊല്ലുന്നത്. അതിൽ കുറെ ഇല്ലാത്തതും ഉള്ളതും, യാസീനും ഉണ്ടാവും ഇടക്ക്, അതിൻ്റെ ഇടക്ക് ഇല്ലാത്തതും ഉണ്ടാവും. ഇങ്ങനെ കുറെ ദുആയും സലാത്തുമാണെന്ന് പറഞ്ഞിട്ട് പലരും അവരുടെ കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയ ദിക്റുകളും പ്രത്യേക പ്രാർത്ഥനകളും, അതിൽ ശിർക്കടങ്ങിയത് പോലുമുണ്ട്, അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനകൾ പോലുമുണ്ട്. എന്നിട്ടതിനൊക്കെ എണ്ണം നിശ്ചയിക്കും, എന്നിട്ടതിനൊക്കെ സമയം നിശ്ചയിക്കും, എന്നിട്ടതിനൊക്കെ പ്രതിഫലവും ഇവരുടെ വകയായിട്ട് നിശ്ചയിക്കും. ആരാണിവർക്ക് ഈ എണ്ണം നിശ്ചയിക്കാൻ അനുവാദം കൊടുത്തത്? ആരാണ് ഈ വണ്ണം നിശ്ചയിക്കാൻ അധികാരം കൊടുത്തത്? ആരാണ് ഈ പ്രതിഫലം നിശ്ചയിക്കാൻ ഇവർക്ക് അധികാരം കൊടുത്തത്? ഇവർക്ക് വഹയി കിട്ടുന്നുണ്ടോ? വഹയി മുറിഞ്ഞു പോയില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തോടുകൂടി? പിന്നെ ഇവർക്കിത് പറയാൻ ആരാ അധികാരം തന്നെ? അതേ അവസരത്തിൽ ഉള്ളത് പഠിപ്പിക്കുന്നുണ്ടോ? മുസ്ലിമായി മരിക്കാൻ, സ്വർഗാവകാശിയായി മരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എത്രയോ കാര്യങ്ങളില്ലേ. സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ നേതാവായി കൊണ്ട് പരിചയപ്പെടുത്തിയ ദുആ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബി നിഅമതിക അലയ്യ വ അബൂഉ ബി ദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ പഠന പരമ്പരയിൽ മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ തന്നെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. ഇതിന്റെ ഗുണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരെങ്കിലും പകലിൽ അർത്ഥവും ആശയവും ശരിക്കും മനസ്സിലാക്കിയിട്ട് ദൃഢമായ വിശ്വാസത്തോടെ ഈ ദുആ പറഞ്ഞാൽ വൈകുന്നേരം ആകുന്നതിന്റെ മുമ്പ് അവൻ മരിച്ചാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണ്. ആരെങ്കിലും ഇത് രാത്രിയിൽ പറഞ്ഞിട്ട് രാവിലെ ആകുന്നതിന്റെ മുമ്പ് അവൻ മരണപ്പെട്ടാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവനും സ്വർഗാവകാശിയാകുന്നു. ഇതൊന്നും ആർക്കാർക്കും വേണ്ട, ഉള്ളതല്ലേ, അതിനോടൊന്നും ആർക്കും താല്പര്യമില്ല. ആരൊക്കെയോ അവരുടെ കൈകൾ കൊണ്ട് ഇന്ന ഹോജ പറഞ്ഞു എന്ന് പറഞ്ഞ ഓരോ ഹോജാക്കന്മാർ എഴുതിവിട്ട് അവരുടെ കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കി ഇതൊക്കെ അള്ള ഇറക്കിയതാണ് എന്നതുപോലെ സമൂഹത്തെ കൊണ്ട് പുരോഹിതന്മാര് ചൊല്ലിക്കുകയാണ്, ചൂഷണം ചെയ്യുന്നു. എന്നിട്ട് അവര് പറയാണ്, നിങ്ങളുടെയൊക്കെ മൻസിലുകളിൽ, നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇന്റെ മൻസിലുണ്ടായാൽ മതി, എന്ത് പ്രശ്നത്തിനും മൻസിൽ പരിഹാരം, എന്ത് പ്രശ്നത്തിനും മഫാസ് പരിഹാരം. അങ്ങനെ എന്ത് ചോദ്യം വരോട് ചാനലിലേക്ക് ചോദിച്ചാലും എന്തിനും മറുപടിയാണ്, എന്ത് ചോദിച്ചാലും മറുപടിയാണ്. എൻ്റെ ഭർത്താവിന് പരസ്ത്രീ ബന്ധമുണ്ട് എന്ന് പണ്ടൊരു പെണ്ണ് ചോദിച്ചു, അതിനെന്താ വേണ്ടത്? അത് ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ പാൻറ്റൊക്കെ ഊരിടുമ്പോൾ പാൻറ്റിൽ ഒരു ദിക്റ് അല്ലിയിട്ട് ഊതിയാൽ മതി, എൻ്റെ ഒരു ചികിത്സയാണ്. ഇങ്ങനെ അത് പറയാൻ കൊള്ളും. ഇനി വേറെ ഒരുപാടുണ്ട്, എയ്ഡ്സിന് വരെയുള്ള ചികിത്സ 100,000 തവണ അല്ലാണ്ട് അത് ദിക്റുണ്ട് പറഞ്ഞിട്ട്. ഭർത്താവിനും എയ്ഡ്സാണ്, എനിക്കും എയ്ഡ്സാണ്, ഇനി കുട്ടികൾക്ക് വരാതിരിക്കാൻ എന്താ വേണ്ടത്? ഇനി ഇയാളൊരു ആയത്ത് പറഞ്ഞു കൊടുക്കുക, 100,000 തവണ ചൊല്ലാൻ. മൻസിലുള്ളതാ, മഫാസിലുള്ളതാ, സാർവ വീടുകളിൽ നിന്നും എറിഞ്ഞോളണം ആ സാധനം. ഇതിൽ ഖുർആൻ ഉണ്ടാവും ഇടക്കിടക്ക്, അങ്ങനെ തന്നെയാണല്ലോ, ഇടക്ക് ഖുർആനും ആയത്തും നല്ല ദിക്റൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഇടക്കായി ഇത് ഫിറ്റ് ചെയ്യുക. ഈ രൂപത്തിലുള്ള ഒരുപാടൊരുപാട് കാര്യങ്ങൾ കൊണ്ട് ഈ സമുദായത്തിന്റെ സമയം വെറുതെ പോവാണ്. ജൂതന്മാരുടെ പണി, ജൂതന്മാര് പണ്ട് ചെയ്തിരുന്നു, അവരെ പറ്റി അള്ള ആക്ഷേപിച്ചു പറഞ്ഞു, ഫവൈലുൽ ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت ايديهم وويل لهم مما يكسبون
സ്വന്തം കരങ്ങൾ കൊണ്ട് കുറെ കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ ദൈവീകമാണെന്ന് അവകാശപ്പെടുന്നവർക്ക് നാശം. എന്തിനാണ് അവരങ്ങനെ എഴുതിയിട്ട് മാർക്കറ്റിൽ ഇറക്കുന്നത്? അതുകൊണ്ട് ചില തുച്ഛമായ വരുമാനങ്ങളും ലാഭങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി. അതിനെ ആക്ഷേപിച്ചുകൊണ്ടല്ല പറയുകയാണ്, ഫവൈരുല്ലദീന, അതെ, അവർ എഴുതി ഉണ്ടാക്കിയതിന് നാശം, അവരതിലൂടെ സമ്പാദിച്ചതും നാശം. പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് ദിക്റുകളും ദുആകളൊക്കെ ചൊല്ലുമ്പോൾ ആരെങ്കിലും എവിടുന്നെങ്കിലും ഒരു അസുരുമില്ലാത്ത മറ്റേ ഹോജ പറഞ്ഞു ഇന്നയാൾ സ്വപ്നം കണ്ടു എന്നതൊന്നുമല്ല പറയേണ്ടത്. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ സ്ഥിരപ്പെട്ട് വന്ന ആയിരക്കണക്കിന് ദിക്റുകളുണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഉണ്ട്. അതൊക്കെ നമ്മൾ അറിയാൻ മെനക്കെടണം, അതൊക്കെ പഠിക്കാൻ മെനക്കെടണം. സമയം ചെലവഴിക്കുമ്പോൾ ആ സമയം ഉപകാരപ്പെടണം, അത് ദുരുപയോഗപ്പെടരുത്. ചൊല്ലുന്ന കാര്യം കൊണ്ട് നമുക്ക് നാളെ മഹ്ശറിൽ ഉപകാരം കിട്ടണം. പലരും 4444 തവണയൊക്കെ നാരിയ സലാത്ത് ചൊല്ലുകയാണ്. നാരിയ സലാത്ത് 4444 തവണയൊക്കെ ചൊല്ലുകയാണ്. ഇരുന്ന് എത്ര മണിക്കൂർ വേണം? പരലോകത്തെത്തുമ്പോൾ അതിന് സലാത്തിൻ്റെ കൂലി കിട്ടുമോ? കിട്ടൂലല്ലോ. കാരണം ആശയത്തിലും എല്ലാ അർത്ഥത്തിലും അതിന് തകരാറുള്ള ശിർക്കിലേക്ക് കൊണ്ടുപോകുന്ന സലാത്തല്ലേ അത്. അങ്ങനെ ഏതെല്ലാം സലാത്തുകൾ അള്ളാഹുവിന്റെ റസൂലിന് സലാത്ത് ഇല്ല എന്നുള്ള മട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം ചോദിക്കുന്ന സലാത്തുകൾ, ഖുദ് ബിയദീ അദ്രികനി യാ റസൂലല്ലാഹ്, എന്റെ കൈ പിടിക്കൂ നബിയേ, എന്നെ രക്ഷിക്കൂ നബിയേ, യാ റസൂലല്ലാഹ് എന്ന് പറയുന്നു സലാത്ത് എന്ന പേരിൽ. ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് ഈ വക കിതാബുകളും വക ഏടുകളും ഒക്കെ മാറ്റിയിട്ട് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടത് പഠിപ്പിക്കുന്നവരുടേത് മാത്രം കേൾക്കുക. അങ്ങനെ എഴുതിയ പുസ്തകങ്ങൾ മാത്രം ആശ്രയിച്ച് ദിക്റും ദുആയും ആശയങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അങ്ങനെയാണ് നമ്മുടെ സമയങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. പ്രിയമുള്ളവരെ, ആ നിലയ്ക്ക് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനമുണ്ടാകും. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ നമ്മൾ പരാജയത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് സഹോദരിമാര് ഈ കാര്യവും ശ്രദ്ധിക്കുക. ഇനി വേറൊരു കാര്യം കൂടി സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് എന്താ? തന്റെ ഭർത്താവ് സ്ഥലത്തില്ലല്ലോ, തന്റെ വീട്ടിലേക്ക് ആളുകൾക്ക് പെർമിഷൻ കൊടുക്കണമെങ്കിൽ ഭർത്താവിന് ഇഷ്ടമില്ലാത്തവരെ വീട്ടിലേക്ക് കയറ്റരുത്. അതൊരു പെണ്ണിന്റെ കടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെണ്ണും തന്നെ തന്റെ ഭർത്താവ് സ്ഥലത്തുണ്ടായിരിക്കെ ഭർത്താവിന്റെ അനുമതി പ്രകാരമല്ലാതെ സുന്നത്ത് നോമ്പെടുക്കരുത്. ഭർത്താവ് സ്ഥലത്തുണ്ടെങ്കിൽ ഭർത്താവിന് ഇഷ്ടാവൂല്ലേ എന്ന് സംശയമുണ്ടെങ്കിൽ നാളെ തിങ്കളാഴ്ചയാണ് ഞാൻ നോമ്പെടുത്തോട്ടെ എന്ന് അനിവാരം ചോദിക്കണം. റമദാൻ നോമ്പിന് അത് ചോദിക്കണ്ട. അപ്പൊ സുന്നത്ത് നോമ്പെടുക്കണമെങ്കിൽ ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ അനുമതി ആരായണം. അതുപോലെ തന്നെ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, ഭർത്താവിന്റെ അനുവാദ പ്രകാരമല്ലാതെ ഭർത്തൃ വീട്ടിലേക്ക് ഒരാൾക്കും പ്രവേശനം കൊടുക്കരുത്. ഭർത്താവിന് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും, അത് ഭർത്താവിന്റെ സാന്നിധ്യത്തിലാണെങ്കിലും അസാന്നിധ്യത്തിലാണെങ്കിലും വീട്ടിലേക്ക് പ്രവേശനം കൊടുക്കരുത്. ഭർത്താവിന് ഇഷ്ടമല്ലാത്തതിന് കാരണങ്ങളുണ്ടാവും, അയാൾ വരണ്ട. അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ ആളുകളാണെങ്കിൽ പോലും ഭർത്താവിന് ആ ആൾ വീട്ടിൽ വരുന്നത് ഇഷ്ടമല്ലേ, ഞങ്ങൾ പ്രവേശിപ്പിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും പറഞ്ഞു, പുരുഷലോകത്തോട് പറഞ്ഞു, ഇയ്യാകും വദ്ദുഹൂല അലന്നിസാ, നിങ്ങൾ സ്ത്രീകളുടെ സമീപത്തേക്ക് കടന്നു ചെല്ലുന്നത് സൂക്ഷിക്കണേ. പുരുഷന്മാരോട് പറഞ്ഞു, നിങ്ങൾ സ്ത്രീകൾ ഒറ്റക്കുള്ള ഇടത്തേക്ക്, അവർ തനിച്ച് എടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ കയറി ചെല്ലുന്നത് സൂക്ഷിക്കണം. ഫഖാല റജുലും മിനൽ അൻസാരി, അപ്പോൾ അൻസാറുകളിൽ പെട്ട ഒരു സഹാബി റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഫറഅയ്തൽ ഹമുവാ, ഹമുവിനെ പറ്റി എന്താണ് നബിയെ നിങ്ങളുടെ അഭിപ്രായം? എന്താ ഹമുവ്? ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കൾ, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, ഭർത്താവിന്റെ അനുജൻ, ഇങ്ങനെ ഭർത്താവിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ ആളുകള്, അവര് കടന്നു വരുന്നതിന് ഈ നിയമമുണ്ടോ? അവര് കടന്നു വരുന്നത് അവർക്ക് അങ്ങനെ കടന്നു ചെന്നുകൂടെ? ബന്ധുക്കളല്ലേ, മിത്രങ്ങളല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽഹമു അൽ മൗതു, ഹമു ചെല്ലുന്നതാ ഏറെ അപകടം, അത് മരണതുല്യമാണ് എന്നാ പറഞ്ഞു. ഭർത്താവിൻ്റെ അഞ്ചൻ, ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ, വേറെ ആരും ഇല്ലാത്ത സമയത്ത് പെണ്ണിൻ്റെ അടുത്തേക്ക് ഞാൻ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനല്ലേ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അനിയനല്ലേ എന്നുള്ളതൊക്കെ കടന്നു ചെല്ലാൻ പാടില്ല. കാരണം എന്താ, മറ്റുള്ളവരെക്കാൾ സംശയിക്കാതിരിക്കും ആളുകൾ അയാളല്ലേ, അപ്പം അത് മുതലാക്കപ്പെടും, ചൂഷണം ചെയ്യപ്പെടും, പാടില്ല എന്നാ പറഞ്ഞത്. അന്യപുരുഷൻ അന്യപുരുഷൻ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഭർത്താവ് സ്ഥലത്തില്ലാതിരിക്കെ, അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അങ്ങനെ ഒരു അന്യരും അങ്ങോട്ട് കടന്നു വരാൻ അനുവാദം കൊടുത്തുകൂടാ, അങ്ങനെ ഉണ്ടായിക്കൂടാ
എവിടെയും ഒരു സ്ത്രീ തനിച്ചാവരുതെന്നാണ് ഇസ്ലാം പറഞ്ഞത്. ഒരു അന്യപുരുഷനും ഒരു അന്യ സ്ത്രീയും എവിടെയും തനിച്ചാകരുത്. അത് ലിഫ്റ്റിലാകുന്നത് പോലും സൂക്ഷിച്ചോളൂ പ്രിയമുള്ളവരെ, ലിഫ്റ്റിൽ കയറുമ്പോൾ പോലും നിങ്ങൾ സൂക്ഷിച്ചോളി കഴിയുന്നത്ര. എന്താ ഒരു പെണ്ണൊറ്റക്കാണെങ്കിൽ അതിൽ കയറണ്ട, 5 മിനിറ്റ് വെയിറ്റ് ചെയ്തോ, അടുത്തത് വരും. കാരണം എന്താ, ലിഫ്റ്റാണ്. കുറെ കഴിഞ്ഞാൽ ചിലപ്പോൾ തണ്ട് ഓഫായിന്നോ കേടുവന്നോ ഒക്കെ സംഭവിക്കൂലേ. അതുകൊണ്ട് അങ്ങനത്തെ മാറണ്ട. വാഹനത്തിൽ ഒരു ഡ്രൈവറും ഒരു പെണ്ണും ഒറ്റക്ക് പോണ്ട. എന്താ നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്നത്, പ്രവാസികൾ ഓട്ടോറിക്ഷയും കാറും ഒക്കെ വീട്ടിൽ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, ഡ്രൈവറേയും വെച്ചു കൊടുത്തിട്ടുണ്ട്, ഇവള് ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ്. പിന്നെ നിങ്ങളെ വേണ്ട, ആരെയും മനസ്സ് വിഷമിപ്പിക്കാൻ പറയണതല്ല, നിങ്ങളെ തന്നെ നിങ്ങളെ ഉദ്ദേശിച്ചു കൊണ്ടല്ല, സഹോദരങ്ങളെ നാടുകളിൽ നിന്ന് നടക്കുന്നവരാണ്. നമ്മൾ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്ന പടച്ചവനെ പേടിയുള്ള 10,000 ഉമ്മമാര് നമ്മുടെ രാജ്യത്തുണ്ട്. അവർക്ക് ഈമാനുണ്ട്, പടച്ചവനെ പേടിയുണ്ട്. പക്ഷെ അത് നഷ്ടപ്പെടുന്ന ഒരു ഭവനത്തിൽ പലപ്പോഴും ഇത് അപകടങ്ങളാണ്. അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ ഇസ്ലാമികമായ ബോധവൽക്കരണവും ഈമാനും തഖ്വയും പടച്ചവനെ പേടിയും ഖൗഫും ഒക്കെ നിലനിർത്തലേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ഗൃഹനായകൻ വീട്ടിൽ നിന്ന് പുറത്തു പോയി, വീട്ടിൽ ഗൃഹനായികമാർ ഒറ്റക്കാകുമ്പോൾ അവരവരുടെ സമയങ്ങളെ, മുസ്ലിമിൻ്റെ ഒരു ദിവസമാണ് നമ്മുടെ വിഷയം, എല്ലാ ദിവസത്തിലും ഇത് ആവർത്തിക്കുകയാണ്. ഈ സമയങ്ങൾ പരമാവധി അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുന്ന സൽക്കർമ്മങ്ങളിലേക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് ഒരു തെറ്റും നമ്മുടെ അടുക്കൽ നിന്ന് മനഃപൂർവ്വം വന്നു പോകാതെ സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടുവാൻ നമ്മുടെ ജീവിതത്തിൽ പാരത്രികമായ ലോകത്തേക്കുള്ള ഈ യാത്രക്കിടയിൽ നാം വാരിക്കൂട്ടുന്നത് മുഴുവനും അമൂല്യമായ രത്നങ്ങളായി മാറുവാൻ നാമേവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കും സഹോദരിമാർക്കും നമുക്കെല്ലാവർക്കും അള്ളാഹുവിനെ ഏറ്റവും നല്ല നിലക്ക് അവൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും സർവശക്തനായ നാഥൻ നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം واغفر لنا انك انت الغفور الرحيم اللهم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته.